من أبدا خير الخلق كلهم هدي بيت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عذر يا نبي الله بدرلم ايريا شوب نبي بيبي آمينة تندي صبي ولد الأمين آي ونا نبي آمنا برسول الله آمنا برسول الله لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله يلا ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലിയമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു إلا الله محمد رسول الله مصر ناتل من مرنيا نفي سبير رضي الله بيبيد بركتنا ليمي كاكنم يا الله لا إله ഇല്ലല്ലാഹു ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്ക തുമാരേ ലിയേ ബനെ ദോ ജഹാന തുമാരേ ലിയേ സബ്സെ അഹ്ലാ വ ഔലാ ഹമാരാ നബി دون عالم كدولا ہمارا نبی اپنا مولا کا پیارا ہمارا نبی آدرنیہ رہا പണ്ഡിതന്മാർ, നേതാക്കൾ, എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെ നേതാക്കൾ, പ്രവർത്തകർ, നല്ലവരായ സഹോദരന്മാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ കൂട്ടുകാർ, വളരെയധികം അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ
ദീനിൻ്റെ അറിവുകൾ നാട്ടുകാരെ, വിശിഷ്യ യുവത്വത്തിൻ്റെ വക്താക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന മഹത്തായ സദുദ്ദേശത്തോടെ ഈ പ്രദേശത്തിൽ SYS SSF നാട്ടുകാരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നാം ഉള്ളത്. സ്വാഗത പ്രഭാഷണത്തിൽ കേട്ടതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയം അടുത്തിരിക്കുന്നതുകൊണ്ട് കൃത്യസമയത്ത് നമ്മുടെ പരിപാടി നിർത്തണമെന്ന് നിയമപാലകർ ആവശ്യപ്പെട്ടതുകൊണ്ടും ആദരണീയരായ കില്ലൂർ തങ്ങൾ നമ്മുടെ ഈ വേദിയിലെത്തുന്നതുവരെ അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എണീറ്റ് നിന്നിട്ടുള്ളത്. വളരെ നേരത്തെ തന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ നാട്ടിൽ തന്നെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ വരാൻ സാധിക്കാതെയും ഉണ്ടായിട്ടുണ്ട്. ഹുണ്ടി എന്ന ഈ പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊടക് ജില്ലയിൽ നമ്മുടെ സംഘടനകളും പ്രവർത്തനങ്ങളുമെല്ലാം വളരെ സജീവമായിട്ടുള്ള ഒരു നാടാണ്. ഹുണ്ടി എന്ന് കേൾക്കുമ്പോഴേക്ക് ഒരുപാട് നല്ലവരായ സുന്നത്ത് ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകരുള്ള നാട് എന്നാണ് തങ്ങന്മാരുടെയും മാലിമ്യങ്ങളുടെയും മനസ്സുകളിലൊക്കെ ഓടിവരുന്ന ഒരു ആശയം. നമ്മുടെ കൊടക് ജില്ലയിൽ തന്നെ നമ്മുടെ സംഘടനയുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെയും പരിപാടികൾ നടക്കുമ്പോൾ വളരെ ആവേശത്തോടെ എല്ലാ പരിപാടികളിലും അറ്റൻഡ് ചെയ്യുന്ന നല്ലവരായ ചെറുപ്പക്കാരുടെ നാട്. എവിടെയെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ വാഹനങ്ങളിൽ വളരെ അച്ചടക്കത്തോടെ തക്ബീറും ചൊല്ലിയിട്ട് വരുന്ന യുവാക്കളെ കണ്ടാൽ അത് ഹുണ്ടിക്കാരാണ് എന്ന് പൊതുവെ ഒരു പറച്ചിൽ നമ്മുടെ നാടുകളിൽ ഉണ്ട്. ഞാനിത് പറയുന്നത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് തന്നെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രവർത്തകരുടെ നാടാണ്. അല്ലാഹു ആ തനിമ സാദാത്തുക്കളുടെയും മാലിമ്യങ്ങളുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന വിധത്തിൽ, അവരുടെ എല്ലാം ദുആ കിട്ടുന്ന വിധത്തിൽ ആ തനിമ അല്ലാഹു തആല പൂർവോപരി ഭംഗിയായ നിലക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മുടെ ജീവിതം മൂന്ന് കാലങ്ങളിലായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ആയുസ് ഉള്ള ഉമ്മത്തിങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിങ്ങൾ. മുൻകാലങ്ങളായ അമ്പിയാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ആയുസ് കുറഞ്ഞ ഒരു വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഉമ്മത്തിങ്ങൾ ആമാറു ഉമ്മത്തി മാ ബൈന സിത്തീന ഔ സബഈൻ എന്റെ സമുദായത്തിലെ ജനങ്ങളുടെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മുൻകാലങ്ങളായ അമ്പിയാക്കളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അവരുടെ ആയുസ്സിനേക്കാളും എത്രയോ കുറഞ്ഞ ആയുസ് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിങ്ങളായ നമുക്ക് അല്ലാഹു തആല ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മഹാനവരുകളോട് അവരുടെ അനുയായികൾ ഒരിക്കൽ ഒരു സങ്കടം ബോധിപ്പിക്കുകയുണ്ടായി. എന്താണ് സങ്കടം? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട് എന്നാണ് അവരുടെ സങ്കടം. ബനു ഇസ്രായീൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണ്. അവർ പോയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാക്കണം, നിങ്ങൾ നബിയല്ലേ? അപ്പൊ നബി അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു കേൾക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് മരിക്കാത്തതുപോലെ നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ആ സൗകര്യം ഉണ്ടാക്കി തരണം. അപ്പോ ആയിരക്കണക്കിന് ആയുസ്സുകൾ അള്ളാഹു തആല അവസരം കൊടുത്ത, ജീവിക്കാൻ അവസരം കൊടുത്ത ഒരു ടീമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ. 60-ന്റെയോ 70-ന്റെ ഇടയിലൊന്നും അല്ല, 1000 വർഷം. ആ 1000 വർഷമായി മരിക്കുന്ന കുഞ്ഞുങ്ങളെ കാര്യം പറഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ അനുയായികൾ വന്ന് ബോധ്യപ്പെടുത്താൻ, ഞങ്ങളെ കുട്ടികളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുകയാണ്. ഏതാ ചെറിയ പ്രായം? 1000 വർഷം. അതാണ് സങ്കടം. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജീവിക്കാൻ അവസരം ഉണ്ടാക്കണം. അതിന് നിങ്ങൾ നബിയായത് കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് അത് വാങ്ങിത്തരണം. ഇവരങ്ങ് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം ചിരിച്ചുപോയി. അങ്ങനെയുണ്ട്, നാട്ടിൽപ്പെട്ട ചിലർ പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ ഉസ്താദ് ചിരിക്കും. ചിരിക്കുന്നത് എപ്പോ? ചിലപ്പോ ഈ പറയുന്ന കാര്യം വിഡ്ഢിത്തരമാണെങ്കിൽ ചിരിക്കും, പൊട്ടത്തരമാണെങ്കിൽ ചിരിക്കും. മൂസാ നബി അലൈഹിസ്സലാം ഈ അനുയായികളുടെ ആവശ്യപ്പെടൽ കേട്ടപ്പോൾ ചിരിച്ചുപോയി. കാരണം 1000 വർഷങ്ങളോളം ജീവിക്കുന്ന ഇവരുടെ കാര്യം പറഞ്ഞിട്ട്, കുട്ടികളെല്ലാം വേഗം മരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യം ശരിയാക്കി തരണം എന്ന് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം ചിരിച്ചുപോയി. മൂസാ നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങളൊരു നബി ആയതുകൊണ്ട്, അള്ളാഹുവിന്റെ വളരെ അടുത്ത ആളായതുകൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾക്കെല്ലാം, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങളെ കൊണ്ട് കിട്ടുമെന്ന് കരുതിയിട്ടാണ് നിങ്ങളടുത്ത് വന്നിട്ട് പറയുക. നിങ്ങളാണെങ്കിൽ ചിരിച്ച് പരിഹസിക്കുകയാണോ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിഹസിക്കുകയല്ല, മറിച്ച് നിങ്ങൾ ഇത്രയും വർഷം ജീവിക്കുന്ന സമയത്ത് നിങ്ങളെ കുട്ടികളൊക്കെ 1000 വർഷം 300 വർഷം 400 വർഷം ഒക്കെ ജീവിച്ചിട്ട് പോലും അവർ പെട്ടെന്ന് മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ട്. ആ നബിയുടെ കാര്യം അവിടുത്തെ ഉമ്മത്തിങ്ങളെ കാര്യം ഓർത്തിട്ടാണ്. ആരാണ് ആ നബി? അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് അല്ലാഹു തആല ജീവിക്കാൻ കൊടുത്ത അവസരം വളരെ ചെറിയ കാലമാണ് കേട്ടോ.
മൂസാ നബി അലൈഹിസ്സലാമിനോട് അനുയായികൾ ചോദിച്ചു, അതെത്ര കാലമാണ്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഏറിയാൽ 100 വർഷമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെപ്പോലെ 1000 വർഷം ജീവിക്കുന്നില്ല, 300 വർഷം ജീവിക്കുന്നില്ല, 400 വർഷം ജീവിക്കുന്നില്ല. അപ്പ അവർ ദുനിയാവിൽ വീടുണ്ടാക്കാറില്ലയോ? എന്താ ചോദ്യം? അവ കേവലം 300-400 വർഷം മാത്രം ജീവിക്കുന്ന അവര് ദുനിയാവിൽ വീടൊന്നും ഉണ്ടാക്കാറില്ലേ? കാരണം ഞങ്ങളെപ്പോലെ 1000 വർഷങ്ങളൊന്നും അവർ ജീവിക്കാറില്ലല്ലോ, 300-400 മാത്രല്ലേ. അപ്പൊ അതുകൊണ്ട് വീടൊന്നും ഉണ്ടാക്കാറില്ലേ? സ്വന്തം വീടുണ്ടാക്കാതെ വാടക വീട്ടിലാണോ എല്ലാരും താമസിക്കുക? അതുപോലെ തന്നെ സ്വന്തം വീടൊന്നും ഉണ്ടാക്കാറില്ലയോ? ഏത് ടീം? കോടിക്കണക്കിന് 4 ദിവസത്തിന്റെ ദുനിയാവിന് കോടിക്കണക്കിന് ലോണും മറ്റും ഒക്കെ എടുത്തിട്ട് പലിശക്ക് പൈസ വാങ്ങിയിട്ട് വീടുണ്ടാക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ചില ആളുകളെ സംബന്ധിച്ച് ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അപ്പോഴും ചിരിച്ചു. കാരണം വീടുണ്ടാക്കാറില്ലയോ എന്നല്ലേ ഈ അനുയായികൾ ചോദിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, വീടുണ്ടാക്കാറില്ല എന്നൊന്നുമില്ല, അവർ വലിയ വലിയ വീടുകളാണ്. പറഞ്ഞു, നിങ്ങളെക്കാളും വലിയ വീടുകളാണ് അവർ ഉണ്ടാക്കുന്നത്. നേരത്തെ 2 തവണയും മൂസാ നബി അലൈഹിസ്സലാം ചിരിച്ചെങ്കിലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ മറുപടി എന്ന് കേട്ടപ്പോൾ അനുയായികൾ ചിരിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തേ നിങ്ങൾ ഇപ്പൊ ചിരിക്കാൻ കാരണോ? നേരത്തെ നിങ്ങളെ ചോദ്യം കേട്ടപ്പോ ഞാൻ ചിരിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ, എന്റെ മൂസാ നബിയെ നിങ്ങൾ ചിരിച്ചത്? ഇപ്പൊ എന്റെ മറുപടി കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ചുവല്ലോ, എന്തേ നിങ്ങൾ ചിരിച്ചു? മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, അപ്പൊ അവർ വിഡ്ഢികളാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ വിഡ്ഢികളാണോ? കാരണം കേവലം 60-70 വയസ്സ് വരെ ജീവിക്കുന്ന അവർക്ക് വീടിന്റെ ആവശ്യമില്ലല്ലോ, തണല് കിട്ടാൻ ഒരു മരം മതിയല്ലോ, ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ മാത്രമല്ലേ അവർക്ക് സമയമുള്ളൂ. പിന്നെന്തിനാണ് അവർ വീടുണ്ടാക്കുന്നത്? അവർ വിഡ്ഢികളാണോ? ഇത് ഓർത്തുകൊണ്ടാണ് ചിരിക്കാൻ കാരണം നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഓ സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണ് ഈ കാര്യം പറഞ്ഞത്? വളരെ ചെറിയ കാലയളവ്, സർവ ചെറുപ്പക്കാർ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തോടെ ഉൾക്കൊള്ളണം. ചെറിയ കാലമാണ് നമ്മുടെ ജീവിതം.
എൻ്റെ നാട്ടുകാരാണ് ഈ ഹുണ്ടിക്കാർ. കാരണം സംഘാടകർ എന്നോട് മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ വയല് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആളുകൾ എത്തിയില്ലെങ്കിലും എത്തിയാലും എത്തിയില്ലെങ്കിലും നമുക്ക് വയല് തുടങ്ങാം. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ അൽഹംദുലില്ലാ, വേറെ നാടുകളിലൊക്കെ ജനങ്ങൾ വയലിൻ്റെ സദസ്സിൽ എത്തണമെങ്കിൽ കുറേ വൈകിട്ടാണ് എത്താം. ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ആ വളരെ ചെറിയ കാലം മാത്രമേ അല്ലാഹു തആല നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നിട്ടുള്ളൂ. അതും തന്നെ മൂന്ന് കാലങ്ങളിലായിട്ടാണ് മനുഷ്യന്റെ ജീവിതം അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് ഖുർആൻ പറയുന്നത്. ഒന്ന്, അല്ലാഹുല്ലദി ഖലഖകും മിൻ ളഅഫ്, ജനങ്ങളെ അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ദുർബലമായ രൂപത്തിൽ നിന്നാണ്. അതാണ് കുട്ടിക്കാലം. ആ കുട്ടിക്കാലം വളരെ ദുർബലമായ കാലമാണ്. സ്വന്തം കാര്യം പോലും സ്വന്തം ചെയ്യാൻ കഴിയാത്ത കാലം. ആ കാലം ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കുട്ടിക്കാലമാണ്. ആ കാലം കഴിഞ്ഞാലോ ثم جعل من بعد ضعف قوة. ആ കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല മനുഷ്യന് നൽകുന്നത് നല്ല ആരോഗ്യമുള്ള കാലമാണ്. ആ ആരോഗ്യമുള്ള കാലം, ഓ ചെറുപ്പക്കാരെ, യുവതികളെ, ഏത് കാലത്തെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്? അത് നല്ല യുവത്വത്തിൻ്റെ കാലമാണ്. കുട്ടിക്കാലം എന്നത് വളരെ ദുർബലമായ കാലമാണ്. ആ ദുർബലമായ കാലം കഴിഞ്ഞാൽ പിന്നീടുള്ളത് നല്ല ആരോഗ്യമുള്ള കാലമാണ്. എന്നാൽ ഈ ആരോഗ്യമുള്ള കാലം അതങ്ങനെ അല്ലാഹു തആല നിലനിർത്തുമോ? ഇല്ല. ആ ആരോഗ്യമുള്ള കാലം പിന്നീട് അസ്തമിക്കുകയാണ്. ആ ആരോഗ്യമുള്ള കാലം കഴിഞ്ഞാൽ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫം വശൈബ, ആ നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലം കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല തരാൻ പോകുന്നത് വീണ്ടും ഒരു ദുർബലമായ കാലമാണ്. പക്ഷേ ആ ദുർബലമായ കാലം എന്ന് പറഞ്ഞാൽ നേരത്തെ കുട്ടിക്കാലത്തുള്ള ദുർബലമായ കാലമല്ല, മറിച്ച് കുട്ടിക്കാലത്ത് ഇല്ലാത്ത ഒരു പ്രത്യേകത, വീണ്ടും അതാ ആരോഗ്യത്തിന് ശേഷമുള്ള ദുർബലമായ കാലത്തിനല്ല തരികയാണ്. അതേതാണ്? ദുർബലത്തിന് പുറമേ വശൈബത്തൻ, നല്ല നര അല്ലാഹു തആല തരുന്നു. ആരോഗ്യമുള്ള സമയത്ത്, ചെറുപ്പക്കാരനായ സമയത്ത് തലമുടി നരച്ചിട്ടില്ല, താടി രോമങ്ങൾ നരച്ചിട്ടില്ല. പക്ഷേ ആ യുവത്വത്തിന്റെ കാലം കഴിഞ്ഞാലോ തലമുടി നരക്കുന്നു, താടി രോമങ്ങൾ നരക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ അതാ ഹുണ്ടിയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗിക്കുന്ന സമയത്ത് എനിക്ക് 32 വയസ്സാണ്. എന്റെ തലയിൽ ഒരു മുടി പോലും നരച്ചിട്ടില്ല, താടി രോമത്തിൽ ഒരു താടി രോമം പോലും നരച്ചിട്ടില്ല. ചെറുപ്പക്കാരെ, യുവതികളെ, നിങ്ങളിലും അങ്ങനെയല്ലേ? തലമുടി നരക്കാത്തവർ, താടി രോമങ്ങൾ നരക്കാത്ത ചെറുപ്പക്കാർ. പക്ഷേ ഒരു 10-15 വർഷങ്ങളാകുമ്പോൾ
സാധുവായ ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ ഹയാത്തിലുണ്ടെങ്കിൽ അതാ നമ്മുടെ തലമുടി നരക്കുകയാണ്, പാടി രോമങ്ങൾ നരക്കുകയാണ്. എന്താണിത് നമ്മോട് വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള ബാപ്പമാരിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലേ? ഉമ്മമാരിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലേ? ഒരു കാലത്ത് തലമുടി കറുത്തതാണ്, പാടി രോമങ്ങൾ ഉപ്പമാരുടെ കറുത്തതാണ്. അതേസമയത്ത് ഇന്നോ വെളുത്തുപോയി, നരച്ചുപോയി. എന്താണിത് വിളിച്ചു പറയുന്നത്? ഇത് വിളിച്ചു പറയുന്ന വളരെ ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. ഓ ചെറുപ്പക്കാരാ, നിന്റെ താടി രോമങ്ങൾ നരച്ചാൽ യുവത്വത്തിന്റെ കാലം പോയി, പിന്നെ വാർദ്ധക്യമാ. അപ്പൊ കുട്ടിക്കാലം എന്നത് ദുർബലമായ കാലമാണ്, വാർദ്ധക്യമാണെങ്കിലോ അതും ദുർബലമായ കാലമാണ്. ആ രണ്ട് ദുർബലമായ കാലങ്ങൾക്കിടയിൽ അല്ലാഹു തആല മനുഷ്യന് നൽകിയ ആരോഗ്യമുള്ള കാലം അതാണ് യുവത്വത്തിന്റെ കാലം. പക്ഷേ ആ യുവത്വത്തിൽ ചെയ്ത പലതും അത് നല്ലതാകട്ടെ ചീത്തയായതാകട്ടെ, യുവത്വത്തിന്റെ കാലത്ത് ചെയ്ത പലതും പ്രായമായാൽ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം പ്രായമായാൽ ആരോഗ്യം ക്ഷീണിക്കുകയാണ്. സർവ ചെറുപ്പക്കാരും സഹോദരിമാരും മനസ്സിലാക്കണം, ഈ ആരോഗ്യം അല്ലാഹുവിന്റെ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നീ എന്തിനെ ചെലവഴിച്ചു അല്ല ചോദിക്കൂ. ചീട്ട് കളിക്കാനല്ല അല്ലാഹു തആല തന്നാരോഗ്യം ചെലവഴിക്കേണ്ടത്. നിസ്കാരം ഖളാ ചെയ്യാനല്ല റബ്ബ് തന്ന ആരോഗ്യം ചെലവഴിക്കേണ്ടത്. സുഹൃത്തുക്കളെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു തആല മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്ന എത്ര ആളുകളാണ്. ഞാനതാ ഇന്നലെയല്ല മിഞ്ഞാന്ന് ഞാനൊരു സ്ഥലത്ത് വയതിനു പോയി, കാസർഗോഡ് ജില്ലയിൽ. ഞാനിങ്ങനെ വയത് അവസാനിപ്പിക്കാൻ സമയമായപ്പോ എന്റെ കയ്യിലേക്കൊരു കടലാസ് വന്നു. ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് കടലാസിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ ആ കടലാസ് വായിച്ചു. അതിൽ എഴുതിയത്, ഉസ്താദേ 7 വയസ്സുള്ള കുഞ്ഞിന് ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, 7 വയസ്സുള്ള കുഞ്ഞിന് ദുആ ചെയ്യണം. എന്തിനാ ദുആ ചെയ്യേണ്ടത്? ആ കുട്ടിക്ക് ഷുഗറാ. 7 വയസ്സുള്ള കുട്ടിക്ക് ഷുഗർ. അപ്പൊ നിങ്ങൾ പറയും 7 വയസ്സുള്ള കുട്ടിക്ക് എന്തിനാ ഉസ്താദെ, പ്രസവിച്ചിട്ട് ഉമ്മാന്റെ ഉദരത്തു നിന്ന് വരുന്ന കുഞ്ഞിനെ ഷുഗറാണെന്ന് ഡോക്ടർമാർ പറയാണ്. ഞാനിപ്പോ ഈ അടുത്ത് ആലപ്പുഴ കായംകുളം തെക്കൻ കേരളത്തിന് വ്യാധിന് പോകുമ്പോ സമയത്ത് ട്രെയിനില്, സുബ്ഹാനല്ലാഹ്, ചായ വരെ. അപ്പൊ എന്താണ് ചായ? വിത്തൗട്ട് 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 എന്നാ പറയാ, വിത്തൗട്ട് ചായ, വിത്തൗട്ട് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനില് അങ്ങനെ വിത്തൗട്ട് ചായ കൊണ്ടുവരുന്നത്, ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കുന്നത്. എന്താ കാരണം? ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളിൽ മിക്ക ആളുകളും വിത്തൗട്ടിന്റെ ആളുകളാണ്. ഷുഗർ നേരത്തെ തന്നെ അല്ലാഹു തആല അവരുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചായക്ക് ഷുഗർ വേണ്ട. എന്നാൽ ഞാനൊരു സ്ഥലത്ത് വേദന പോയ സമയത്ത് ഒരു കടലാസിൽ ഒരു ഉമ്മ ദുആ ചെയ്യാൻ വേണ്ടിട്ട് ഒരു എഴുത്ത് കൊടുത്തയച്ചു. എന്താണ് എഴുത്തെന്ന് അറിയോ? എന്റെ ഭർത്താവിന് 2 അസുഖമുണ്ട്, 2 അസുഖം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമോ ഇല്ല. ഒരു അസുഖം എന്താണ്? ഭർത്താവ് ഷുഗർ പേഷ്യന്റ് ആണ്, ദുആ ചെയ്യണം. രണ്ടാമത്തെ അസുഖം ഈ ഉമ്മ എന്തിനാ അത് എഴുതിയെന്ന് എനിക്കറിയില്ല. അതിൽ എഴുതിയെന്ന് ഞാൻ പറയാം. രണ്ടാമത്തെ അസുഖം, ഷുഗർ ഉള്ള ഭർത്താവ് എന്നോട് വിത്തൗട്ട് ചായ ആവശ്യപ്പെടുന്നു. മധുരടാത്ത ചായ വേണമെന്ന് പറഞ്ഞു. ചായന്റെ കൂടെ ലഡു മൂപ്പർക്ക് വേണം, ജിലേബി മൂപ്പർക്ക് വേണം. ജിലേബി ഇല്ലാതെ ലഡു ഇല്ലാതെ മൂപ്പർക്ക് വിത്തൗട്ട് ഷുഗർ ചായ കുടിക്കാൻ കഴിയില്ല. അത് ആ അസുഖം കൂടി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ഞാനീ സത്യത്തിൽ ഞാനത് കൊറേ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നോക്കുമ്പോ ശരിയാണ്, പല ഷുഗറുള്ള ആളുകളും ചായ വിത്തൗട്ട് കുടിക്കുകയാണെങ്കിലും
ജിലേബി കൊടുത്താൽ അപ്പ അതിന്റെ കൂടെ ജിലേബി തിന്നു. ജിലേബി കയ്പൊന്നുമല്ലല്ലോ, നല്ല മധുരല്ലേ. അപ്പൊ അവര് ന്യായം പറയാറുണ്ട്, എനിക്കറിയില്ലട്ടോ അവര് പറയുന്ന ന്യായമാണ്. അള്ളാഹു തആല നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിൽ ആഫിയത്ത് തരട്ടെ. അപ്പൊ അവർ പറയുന്ന ന്യായം, ഉസ്താദെ ഈ വെള്ളത്തിൽ ഷുഗർ ചേർത്തിയാൽ അതിന് ഷുഗർ പെട്ടെന്ന് ശരീരത്തിന് വേഗം കയറാണ്, അതേസമയത്ത് ജിലേബിന്റെ ഷുഗർ അത്രയും വേഗം കയറണില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഉള്ളതാണോ ഇല്ല അള്ളാഹു അലം. ഞാൻ പറഞ്ഞു തന്നത് സുഹൃത്തുക്കളെ, ആ 7 വയസ്സുള്ള കുഞ്ഞിന് ഷുഗറാണ്, ദുആ ചെയ്യണം. അള്ളാഹു തആല മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുള്ള ആരോഗ്യം ഊറിയെടുക്കുന്നു, വലിച്ചെടുക്കുന്നു. ആ ആരോഗ്യം റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ആരോഗ്യം ക്രിക്കറ്റ് കളിച്ച് പാഴാക്കാനുള്ളതല്ല, ആരോഗ്യം കാരംസ് കളിച്ച് പാഴാക്കാനുള്ളതല്ല, ആരോഗ്യം മൊബൈലിൽ കളിച്ച് പാഴാക്കാനുള്ളതല്ല, ആരോഗ്യം ലൂഡോ കളിച്ച് പാഴാക്കാനുള്ളതല്ല. ഇപ്പൊ ഒരു രോഗമാണ് ചെറുപ്പക്കാരിൽ ഇവിടെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടാകാതിരിക്കട്ടെ, ദാമ്യം വരാത്തത് ഉണ്ടാകാതിരിക്കട്ടെ. എന്താണ് ആ രോഗം? പഴയ കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ കാരംസ് കളിക്കുന്നത് കാർബോർഡ് മുന്നിൽ വെച്ചിട്ടാണ്, ലൂഡ കളിക്കുന്നത് ലൂഡയുടെ ചാർട്ട് മുന്നിൽ വെച്ചിട്ടാണ്. ഇന്ന് ഈ കാണുന്ന സാധനമില്ലേ, എല്ലാ കളിയും അതിലുണ്ട്. ക്രിക്കറ്റ് അതിലുണ്ട്, ഫുട്ബോൾ അതിലുണ്ട്. ഇതിലുണ്ടെന്നല്ല പറയാ, അതിലൊറ്റൊരു കളിയില്ല. എന്റെ മൊബൈൽ ഒറ്റൊരു കളിയില്ല. ഇതുപോലത്തെ മൊബൈലില് ക്രിക്കറ്റും ഉണ്ട്, ഫുട്ബോളും ഉണ്ട്, വോളിബോളും ഉണ്ട്, ടെന്നീസും ഉണ്ട്, അതുപോലെ തന്നെ കാരംസും ഇതിലുണ്ട്, ലൂഡയും ഇതിലുണ്ട്. അപ്പൊ ക്രിക്കറ്റ് കളിക്കാന് ഗ്രൗണ്ടിൽ പോകണമെന്നില്ല, വോളിബോൾ കളിക്കാന് ഗ്രൗണ്ടിൽ പോകണമെന്നില്ല, ഫുട്ബോൾ കളിക്കാന് ഗ്രൗണ്ടിൽ പോകണമെന്നില്ല. പിന്നെ മൊബൈൽ അങ്ങ് തുറന്നാൽ അതിൽ തന്നെ ക്രിക്കറ്റ് ഉണ്ട്, വോളിബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ടെന്നീസ് ഉണ്ട്, ഇനി കബഡി ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ലട്ടോ, അതും കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. ഒരാൾ പറഞ്ഞു എന്നോട്, ഉസ്താദേ അതിൽ പ്രഷറും ചെക്കാകുന്നു പറഞ്ഞു. നിനക്കറിയില്ല, എനിക്കറിയില്ല, ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞതാ, മൊബൈൽ ഉണ്ട്, എന്താണ് ഈ മൊബൈൽ എന്ന സാധനത്തിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ കഴിയും, പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ കഴിയും. എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞു, 2 മിനിറ്റ് മുമ്പ് കാണിക്കുന്ന ഷുഗർ അല്ല 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാം, അപ്പൊ വിശ്വസിക്കാൻ പറ്റൂല എന്നർത്ഥം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത്, ആ മൊബൈലിൽ കാരംസ് കളിച്ച് സമയം പാഴാക്കാനല്ല. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ ചെറുപ്പക്കാരെ എന്തിനാണ് അടാ ഞാൻ നിനക്ക് ആരോഗ്യം തന്നതെന്ന് ചോദിക്കുമ്പോ, ഞാൻ മൊബൈലിൽ കുറെ കാരംസ് കളിച്ചു റബ്ബേ, രക്ഷപ്പെടൂല. ഞാൻ മൊബൈലിൽ കുറെ ലൂഡോ കളിച്ചു റബ്ബേ, രക്ഷപ്പെടൂല. ഞാൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോയി ഒരുപാട് കളിച്ചു റബ്ബേ, രക്ഷപ്പെടൂല. ഞാൻ രാത്രി സമയങ്ങളിൽ കൃത്യമായും വീട്ടിലെത്താതെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നു റബ്ബേ, രക്ഷപ്പെടൂല. ഞാൻ എന്റെ ഉമ്മാന്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചു റബ്ബേ, രക്ഷപ്പെടൂല. ഞാൻ എന്റെ ബാപ്പാന്റെ കണ്ണെന്ന് കണ്ണുനീരിട്ടിപ്പിച്ചു റബ്ബേ, രക്ഷപ്പെടൂല. എന്തിനാണ് അല്ലാഹു തആല ആരോഗ്യം തന്നത്? ആ ആരോഗ്യം അല്ലാഹ് പൊരുത്തപ്പെട്ടതിന് വേണ്ടി ചെലവഴിക്കാൻ. സുഹൃത്തുക്കളെ, അല്ലാഹ് പൊരുത്തപ്പെട്ടതല്ല കളിച്ചിട്ട് നിസ്കാരം ഖലാ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് ചില ചെറുപ്പക്കാർ ഉറക്കെ അങ്ങ് തക്ബീർ ചൊല്ലുന്നു. എന്തിനാണ് തക്ബീർ ചൊല്ലുന്നത്? സന്തോഷമുണ്ടാകുമ്പോഴാണ്,
സാധാതുക്കൾ നമ്മുടെ വേദിയിലേക്ക് വരുമ്പോൾ സന്തോഷമാണ്. അതുകൊണ്ടാണ് തങ്ങന്മാർ വേദിയിലേക്ക് വരുമ്പോൾ, ആലിമീങ്ങൾ വേദിയിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ. കാരണം നമ്മുടെ നാടിനൊരു അനുഗ്രഹമാണ്. അത് ഇന്ന് മാത്രമുള്ളതല്ല, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടെ സ്വഹാബത്ത് തക്ബീർ ചൊല്ലുന്നു. ഈ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറയാണ് ഉസ്താദെ, ഒരു നാട്ടിൽ ഒരു അതാ ഒരു അങ്ങാടിയുണ്ട്, ഒരു പീട, പീട എന്ന് പറയാ മനസ്സിലായോ, ഒരു കട, ആ ഷോപ്പ്, ഷോപ്പ് എന്ന് പറയാ എല്ലാവർക്കും തിരിയും. ആ ഷോപ്പിൽ ഒരു അതാ ഒരു ടി വി വെച്ചിരിക്കുകയാണ്. എല്ലാവരും ആ ടി വിയിലൂടെ ക്രിക്കറ്റ് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു കപ്പി എടുത്ത് നടന്നു. ഞാൻ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ക്രിക്കറ്റ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടതില്ലല്ലോ. ഒരു മുസ്ലിയാർ എന്താണ് സാധാരണക്കാരന് ക്രിക്കറ്റ് പഠിപ്പിക്കേണ്ടത്? അത് നിങ്ങളല്ലേ എനിക്കിന്നോട് പറഞ്ഞു തരേണ്ടത്? അതേ സമയത്ത് എന്തിനാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ ചെലവഴിക്കുന്നത്? മരിച്ചിട്ട് ഖബറിൽ കിടക്കാനില്ലേ? യജമാനനായ റബ്ബിന് കണ്ടുമുട്ടേണ്ടതില്ലല്ലോ. എത്ര മഹാന്മാരാ ആ റബ്ബിന്റെ മുന്നിൽ റബ്ബിനെ കാണാനുണ്ടെന്ന് അറിഞ്ഞപ്പോ കരഞ്ഞു പോയില്ലേ? ജീവിതത്തിൽ ചിരിച്ചിട്ടുണ്ടോ? ഈ ചെറുപ്പക്കാരൻ പറയാണ്, ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് ഷോപ്പിന്റെ മുന്നിൽ എല്ലാ ചെറുപ്പക്കാരും കൈയടിച്ചിട്ട് തക്ബീർ അടിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ തക്ബീർ അടിക്കണത്? അപ്പൊ പറഞ്ഞു, ബംഗ്ലാദേശും ഇന്ത്യയും ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് ഒരു ബോളിന് 5 റണ്ണ് വേണം. അവസാനത്തെ ഒറ്റ ബോളിന് 5 റൺ. ഇന്ത്യൻ ടീം ബാറ്റിംഗ് നടത്താണ്. അപ്പൊ ദിനേശ് കാർത്തിക് അവസാനത്തെ ഒരു ബോളിന് ഒരൊറ്റ അടി അടി അങ്ങ് അടിച്ചപ്പോ ബോള് പോയിട്ട് പെവിലിയനിൽ വീണു. അപ്പൊ അമ്പയർ എന്താക്കി, രണ്ട് കൈ അങ്ങ് മോളോട്ടിങ് പോക്കി. അപ്പൊ ഇന്ത്യ ജയിച്ചു. ജയിച്ചപ്പോഴേക്ക് തക്ബീർ അടിച്ചു. ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യണം, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവരവരെ നാടിനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അത് കളിയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല സുഹൃത്തുക്കളെ. അതിനാണോ തക്ബീർ അടിക്കുക? അതിനാണോ തക്ബീർ അടിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ക്രിക്കറ്റ് കളി കാണാനും കളിക്കാനും സമയം ചെലവഴിക്കുന്നുവെങ്കിൽ പടച്ചറബിനെ കണ്ടുമുട്ടേണ്ടതില്ലയോ? കൊടക് ജില്ലയിലുണ്ടോ എന്ന് എനിക്കറിയില്ലട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജില്ലയാണ് കൊടക് ജില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടുകാരുമാണ് കൊടക് ജില്ലക്കാർ. അതേ സമയത്ത് വേറെ ചില സ്ഥലങ്ങളിലുണ്ട് ചില കളികൾ നടക്കുകയാണ്, കപ്പുകൾ. ആ കളികൾ നടക്കുന്ന സമയത്ത് അതിൽ കൂടുതലുമുള്ളത് മുസ്ലിം ചെറുപ്പക്കാരാ. ഓ ചെറുപ്പക്കാരാ, ഏത് കപ്പിന്റെ പേരിലായാലും ചിലപ്പോ നിന്റെ ദീനിന്റെ പേരിൽ നീ ഒരു കപ്പിന് പേര് വെക്കുമ്പോ പടച്ചറബിന് പൊരുത്തല്ലട്ടോ. അല്ലാഹുവിന്റെ ദീനിന്റെ പേര് ഒരു കപ്പിനും വെക്കാൻ അല്ലാഹു സമ്മതിക്കൂല കേട്ടോ. പലപ്പോഴും നിന്റെ ദീനിന്റെ പേര് ഒരു കപ്പിന് വെച്ചിട്ട് അതനുസരിച്ചിട്ട് രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ നിന്റെ ആയുസ് കാലം മുഴുവൻ കളിക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ ഇവിടെ ചെയ്തു തീർക്കേണ്ട പലതും പാഴായിക്കൊണ്ടിരിക്കുന്നത് നീ ഓർക്കാറുണ്ടോ?
കളിച്ചിട്ടാണോ സമയം പാഴാക്കേണ്ടത്? അറിയില്ലേ, ഈ ജീവിതത്തിനൊരു മൂല്യമുണ്ട്, ഈ ജീവിതത്തിനൊരു വിലയുണ്ട്. അതുകൊണ്ടാണല്ലോ ഗുഹയിൽ വസിക്കുന്ന സമയത്ത് തങ്ങളെ കൂടെ ഗുഹയിലെന്ന് മാത്രമല്ല, ഏത് സമയത്തും തങ്ങളെ കൂടെ ജീവിതം കഴിച്ചു കൂട്ടിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ പ്രൈം മിനിസ്റ്ററായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രണയത്തിന്റെ പ്രതീകമായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എത്ര ഗൗരവത്തോടെയാണ് ഈ ജീവിതം കളിച്ചു കണ്ടത്! ഈ ജീവിതത്തിന് എത്ര ഗൗരവത്തോടെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കണ്ടത്! സുബ്ഹാനല്ലാഹ്, മഹാനവരുകൾ പക്ഷികളെ കാണുമ്പോൾ കരയുകയാണ്, പറവകളെ കാണുമ്പോൾ കരയുകയാണ്. എന്തേ കാരണം? പക്ഷിയുടെ മഹത്വം ചിന്തിച്ചിട്ടാണ് കരയുന്നത്, പറവകളുടെ മഹത്വം ചിന്തിച്ചിട്ടാണ് കരയുന്നത്. ആ പക്ഷികൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ, പറവകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ അവരുടെ കാര്യം ഓർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുന്നത്. ചരിത്രത്തിൽ കാണാം, മറ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലാ തൈരിൻ, ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു പക്ഷിയുടെ അടുത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. ആ പക്ഷിയാണെങ്കിലോ ഖദ് വഖാല ശജറാ, ഒരു മരത്തിന്മേൽ ആ പക്ഷി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു വൃക്ഷത്തിന്മേൽ ഒരു പക്ഷി ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഖാല, ചെറുപ്പക്കാരേ, ആ പക്ഷിയെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കണ്ടപ്പോ ആ പക്ഷിയോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാണ്, തൂബാലക യാ തൈർ, ഓ പക്ഷിയേ, നിനക്ക് സന്തോഷമുണ്ട്, നീ രക്ഷപ്പെട്ടുപോയല്ലോ. കാരണം എന്താണ്? തത്വീറോ, നീ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പാറി കളിക്കുകയാണ്, പറക്കുകയാണ്. ഫതഖൗ അല ശജരി, എന്നിട്ട് നീ അതാ നിനക്ക് ക്ഷീണം വരുമ്പോ നീ ഒരു മരത്തിന്മേൽ പോയി ഇരിക്കുകയാണ്. സുമ്മ തഅകുലു മിന സമരി, അതേ സമയത്ത് പിന്നെയോ ആ മരത്തിൽ നിന്ന് നീ പഴങ്ങൾ തിന്നുകയാണ്. സുമ്മ തതീറു, പിന്നെ കഴിച്ചത് മതിയായപ്പോ വീണ്ടും ആ മരത്തിൽ നിന്ന് നീ അതാ വേറെ സ്ഥലത്തേക്ക് പറക്കുകയാണ്. ലൈസ അലൈക ഹിസാബുൻ വല അദാബ്, ഓ പക്ഷിയേ, നിന്റെ മേലൊരു ചോദ്യമില്ലല്ലോ, നിന്റെ മേലെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു വിചാരവുമില്ലല്ലോ. ആ വിചാരണത്തെ തുടർന്ന് ഒരു ശിക്ഷയും നിനക്ക് കിട്ടാനില്ലല്ലോ. ആ പക്ഷിയെ വിളിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് സ്വന്തം ശരീരത്തെ ഓർത്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയുന്നു. ആരാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ? ഓ ചെറുപ്പക്കാരാ, മഗ്‌രിബിന്റെ ബാങ്ക് വിളി, നാട്ടിലെ ഏറ്റവും മഹത്വമുള്ള കെട്ടിടമല്ലേ അല്ലാഹുവിന്റെ ഭവനമായ പള്ളി? ആ പള്ളിയുടെ വിലയേക്കാൾ ഒരാളെ വീട്ടിനുമില്ല. എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് നിർമ്മിച്ച വീടായാലും, കോടിക്കണക്കിന് സംഖ്യകൾ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച വീടായാലും, ഒരു വീടിനും ഇല്ലാത്ത മഹത്വം, ഒരു വീട്ടിനുമില്ലാത്ത പവര്, ഒരു വീട്ടിനുമില്ലാത്ത വില അല്ലാഹുവിന്റെ വീടിനുണ്ടല്ലോ. ഏതാണ് അല്ലാഹുവിന്റെ വീട്? നമ്മുടെ ഹുണ്ടിയിലെ പള്ളിയില്ലല്ലോ. ആ
പള്ളിക്ക് കീഴിൽ നിസ്കാര പള്ളികളില്ലവോ? സുഹൃത്തുക്കളെ, അത് നാട്ടിലുള്ള ഏറ്റവും മഹത്വമുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ. കാരണം അത് അല്ലാഹുവിന്റെ വീടാണ്, പ്രസിഡന്റിന്റേതല്ല, സെക്രട്ടറിയുടേതല്ല, ഖജാഞ്ചിയുടേതല്ല, കമ്മിറ്റി ഭാരവാഹികളുടേതല്ല. പടച്ചറമ്പിന്റെ പള്ളി അല്ലാഹുവിന്റെ വീടാണ് കേട്ടോ. ആ പള്ളിയിൽ നിന്ന് വാങ്ങിവിളി കേൾക്കുന്ന സമയത്ത് ഓ ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ വില മനസ്സിലാക്കാതെ, ജീവിതത്തിന്റെ വിമൂല്യം മനസ്സിലാക്കാതെ കളി ഗ്രൗണ്ടിൽ വെച്ച് കളിച്ചിട്ട് സമയം പാഴാക്കുമ്പോ മഗ്‌രിബിന്റെ സമയത്ത് പോലും അതാ ബാങ്ക് വിളിച്ചിട്ട് പോലും കളിയങ്ങ് മതിയാക്കിയിട്ട് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാൻ മനസ്സ് കാണിക്കാതെ വരുമ്പോ സിദ്ദീഖുൽ അക്ബർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിസ്കരിച്ച് നിസ്കരിക്കാതെ ക്രിക്കറ്റ് കളിച്ചിട്ട് സമയം പാഴാക്കിയതാണോ? അല്ല അല്ല. ഈ കുലക്കബർ തങ്ങൾക്ക് സ്വർഗം കിട്ടൂ ഉറപ്പല്ലേ? അതെ ഹബീബായ തങ്ങൾ പറഞ്ഞതല്ലേ, അബൂബക്കരും ഫിൽ ജന്ന, സിദ്ദീഖുൽ അക്ബർ അവന് സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് ഞാനും നിങ്ങൾ പറയും പോലല്ല, എനിക്കൊരാളെ കുറിച്ച് പറയാം, അയാൾ സ്വർഗത്തിലിരുന്ന് അത് പൊട്ടീസായിരിക്കും, ഉറപ്പിച്ചു വരാൻ പറ്റൂല. അതേസമയത്ത് നല്ലവർക്ക് വരാനുള്ള അധികാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാലോ, തങ്ങൾ പറഞ്ഞാൽ ഉറപ്പാണ്, വേറെ രണ്ടാമത്തെ ഒരു സാധ്യത ഇല്ല. അതാണ്. അതേസമയത്ത് ചില ആളുകളെ ജീവിതം നോക്കിയിട്ട് പറയാം സ്വർഗക്കാരനാണോ അല്ലേ എന്നൊക്കെ പറയാൻ കഴിയും. അവസാനം ഈമാൻ കിട്ടി മരിച്ചാൽ സ്വർഗക്കാരനാണ്. നമ്മളെ നാട്ടിൽ നിന്ന് രണ്ടാൾ ഉംറക്ക് പോയി. എന്റെ നാട് എന്ന് പറഞ്ഞാൽ കളസെന്നാണെന്ന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. നമ്മളെ നാടെന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്ന് അതിനർത്ഥം. അങ്ങനെ രണ്ടാൾ ഉംറക്ക് പോയി, ഒന്ന് മൊയ്ലാരാണ്, മറ്റൊന്ന് നോൺ മൊയ്ലാരാണ്. മൊയ്ലാരല്ലാത്തൊരു സാധാരണ മനുഷ്യൻ. അപ്പൊ ഈ സാധാരണ മനുഷ്യന് മക്കത്തെത്തിയപ്പോ ഭയങ്കര പനി ബാധിച്ചു, ശക്തമായ പനി. പനി ബാധിച്ചപ്പോ ഇവന് പേടിയായി, ഞാൻ ഇവിടെ തന്നെ മരിച്ചു പോകുന്നു. പേടിക്കുന്നതിന് മക്കത്ത് മരിച്ചാൽ നല്ലല്ലേ, മദീനയിൽ മരിച്ചാൽ നല്ലതല്ലേ. മദീനയിൽ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അംദുല്ലങ്ങളൊക്കെ ആമീൻ പറഞ്ഞില്ലേ. അതേസമയത്ത് ചില സദസ്സിൽ പോയി ഇങ്ങനെ ദ്വേർന്നാൽ ആരും ആമീൻ പറയില്ല. എന്താ കാരണം? ഭാര്യനെയും കുട്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ പോയിട്ട് എങ്ങനെ മരിക്കുക ഉസ്താദെ? അവസാനത്തൊരു മയ്യത്തിന്റെ മുഖം ഭാര്യ നോക്കണ്ടേ, മക്കൾ നോക്കണ്ടേ എന്നാണ് പലരുടെയും സങ്കടം. അത് നോക്കിയിട്ട് എന്ത് കാര്യം? മദീനയിൽ മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആദ്യമായി പരലോകത്ത് ഷഫാഅത്ത് ചെയ്യുന്നത് ലിമൻ മാത ബിൽ മദീന, മദീനയിൽ മരിച്ചവർക്കാണ് ഞാൻ ആദ്യം ഷഫാഅത്ത് ചെയ്യുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മാലിക് ഇമാം മദീന വിട്ടു പോകാറില്ല. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉംറ ചെയ്തിട്ടുള്ളൂ മാലിക് ഇമാം. എന്തേ കാരണം ചോദിച്ചപ്പോ, മദീന വിട്ടിട്ട് മക്കത്തേക്ക് പോകണ്ടേ ഉംറ ചെയ്യാൻ? അതെ. അപ്പൊ ഞാൻ മക്കത്ത് പോയ മക്കത്ത് മരിച്ചാലോ? പോകുന്ന വഴിയിൽ മരിച്ചാലോ? വരുന്ന വഴിയിൽ മരിച്ചാലോ? മദീനയിൽ മരിച്ച പവർ കിട്ടൂലല്ലോ. അതുകൊണ്ട് ഉംറ ഒന്ന് മതി, ബാക്കിയൊക്കെ മദീനയിൽ മതി. സയ്യിദന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅൽ മൗതി ഫീ ബലദി നബീക യാ അല്ലാഹ്, പടച്ചറബേ നിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ വെച്ച് മരിക്കാൻ എനിക്ക് അവസരം തരണേ അല്ലാഹ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ ഈ രണ്ടാൾ ഉംറക്ക് പോയപ്പോ സാധാരണ മനുഷ്യൻ മൊയ്ലാരല്ലാത്ത മനുഷ്യന് പനി ബാധിച്ചു. വെള്ളം എനിക്ക വേണ്ട വേണ്ട, ലാസ്റ്റ് ഞാൻ കുടിച്ചോളൂ, എല്ലാ കുടിക്കലും അവസാനം തങ്ങൾ എത്തിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ കുടിക്കും, അല്ലാഹു ബർക്കത്തേട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ രണ്ടുപേരങ്ങ് പോയി. ഈ നാടൻ മനുഷ്യൻ സാധാരണ മനുഷ്യന് പനി ബാധിച്ചു. പനി ബാധിച്ചപ്പോ ഇയാൾക്ക് പേടി, ഞാൻ ഇവിടെ മരിച്ചു പോകറമ്പേ. അപ്പൊ ഈ കൂടെ പോയ മൊയ്ലാര് പറഞ്ഞ്, പേടിക്കണ്ട, ലാ തഖഫ് വലാ തഹസൻ, പേടിക്കണ്ട, നീ ഇവിടെ മരിക്കൂല എന്ന് 100% ഉറപ്പാണ്. അല്ലാ, അതെങ്ങനെ അങ്ങനെ കീറി മുറിച്ച് പറയാൻ കഴിയാ? അപ്പൊ ഇവന് സന്തോഷമായി, കൂടെ വിഷമമായി. എന്ത് കാരണം? അതെങ്ങനെ അങ്ങനെ ഉറപ്പിച്ചു പറയും? ഉറപ്പിച്ച് പറയില്ല. എങ്ങനെ നീ ഇവിടെ? ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയോ, ഇപ്പൊ നാളെ എനിക്ക് കാസർഗോഡ് ജില്ലയിലാണ് രണ്ട് പരിപാടിയാണ്, ഉച്ചയ്ക്ക് ശേഷം ഒരു ഉറൂസിന്റെ വേദമുണ്ട്, മഗരിബിന് ശേഷം ഒരു വേറെ സ്ഥലത്ത് വേദമുണ്ട്, മറ്റന്നാള് മാനന്തവാടി വയനാടാണ് പരിപാടി. അപ്പൊ നിങ്ങൾ എന്നോട് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ലാരെ നിങ്ങൾ ഇവിടെ നിന്ന് മരിക്കൂല കേട്ടോ, ഉറപ്പിക്കാൻ പറ്റോ? മരിക്കൂല. നിങ്ങളോട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഈ സദസ്സിന് ഒറ്റൊരാളും ഈ സദസ്സ് തീരുന്ന വരെ മരിക്കൂല എന്ന്? പറയാൻ പറ്റൂല. അത് പറയാൻ പറ്റുമോ? അസ്രായേൽ അലൈഹിസ്സലാമിന് പറയാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ അസ്രായേൽ അലൈഹിസ്സലാം ആകണം. പറഞ്ഞത്, അപ്പൊ
ഇച്ചങ്ങായിക്ക് വല്ലാത്തൊരു സംശയം എന്താ ഇങ്ങനെ കീറി മുറിച്ചു പറയാൻ കാരണം? മരിക്കൂലാടാ, നീ ഇവനെ മന്ത്രിച്ചു മന്ത്രിച്ചിട്ടൊക്കെ മരിക്കൂല എന്ന് ഉറപ്പ് നൽകി. ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഇച്ചങ്ങായ ഇവിടെ മരിച്ചിട്ടില്ല, പിന്നെ ഉമ്രെല്ലാം കഴിഞ്ഞു നാട്ടിലെത്തി. നാട്ടിലെത്തിയിട്ട് ഇവനോട് ചോദിച്ചു, ഈ ഉസ്തായിനോട് ചോദിച്ചു, ഇച്ചങ്ങായി ചോദിച്ചു, അല്ല നിങ്ങൾ അത്രയും കീറി മുറിച്ച് പറയാൻ എങ്ങനെ കാരണം? പനി ബാധിച്ച് അത്രയും ഭയങ്കര ടെമ്പറേച്ചർ കൂടിപ്പോയി, മരിക്കൂല എന്ന് 100% ഉറപ്പ് എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പൊ പറഞ്ഞു, നിന്നെ പോലെ പോയത്തക്കാരനൊന്നും മരിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല അത്, അത് നല്ല സ്ഥലമാണ്, അത് നേരത്തെ തന്നെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, അങ്ങനെ നമ്മൾ പറയും പോലെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹബീബായ തങ്ങൾ കീറി മുറപ്പിച്ചു ഉറപ്പിച്ചു പറഞ്ഞതാ, അബൂബക്കറും ഫിൽ ജന്നാ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സ്വർഗത്തിലാണ് കേട്ടോ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ഒരു ഇബാദത്തിനും കുറവില്ല, ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരവും മുടങ്ങിയിട്ടില്ല, ജീവിതത്തിലെ ഖുർആൻ പാരായണം മുടങ്ങിയിട്ടില്ല. ആ മഹാനവറുകളാണ് അവസാനം പക്ഷിയുടെ കാര്യം പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തെ കുറിച്ച് പറയുന്നു, ഓ പക്ഷിയേ ഞാൻ നിന്നെ പോലെയായിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു, നിനക്ക് ഒരു ചോദ്യമില്ലല്ലോ പടച്ചറബിന്റെ കോടതിയിൽ, ചോദ്യമില്ലാത്തത് കൊണ്ട് നിനക്ക് ശിക്ഷയുമില്ലല്ലോ, ഞാൻ നിന്നെ പോലെ ആടിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ നിങ്ങൾ പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, ഞാൻ ഇഷ്ടപ്പെടുകയാണ്, ഞാനൊരു മരമായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമാ, ഞാനിപ്പോൾ ഒരു മനുഷ്യനല്ലേ, കാരണം മനുഷ്യന് വല്ലാത്ത പ്രയാസമാണ് പടച്ചറപ്പിന്റെ കോടതിയിൽ കേട്ടോ, ഞാനൊരു മരമായിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. ഏത് മരം? ഇലാ ജാനിബി ത്വരീഖ്, ഒരു റോഡ് സൈഡിലുള്ള ഒരു മരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളിങ്ങനെ റോട്ടിലൂടെ പോകുമ്പോ ആ റോഡ് സൈഡിൽ മരം കാണാനില്ലേ, അതുപോലത്തെ മരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ ആ റോഡ് സൈഡിലുള്ള ഒരു മരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തേ കാരണം? ഞാൻ ആ മരമായിരുന്നെങ്കിൽ എന്റെ അടുത്തു കൂടെ ഒരു മൃഗം വിട്ടുപോകുമല്ലോ, ആ മൃഗമങ്ങ് പോകുന്ന സമയത്ത് ആ മൃഗം അതിനെ വിശപ്പനുഭവിക്കുന്ന സമയത്ത് റോഡ് അരികിലുള്ള ഈ മരമായ എന്നിൽ നിന്ന് എന്റെ ഇലകളെല്ലാം ആ മൃഗം തിന്നുമല്ലോ, ആ ഇലകളെ മൃഗത്തിന്റെ തൊള്ളയിലിടുമല്ലോ, എന്നിട്ടതിങ്ങനെ ചവിക്കുമല്ലോ, ചവിച്ചിട്ടോ സുമ്മാഹറജനീ ബറാ, പിന്നീട് അത് വയറ്റിലാക്കിയതിന് ശേഷം അത് വിസർജ്ജ വസ്തുവായി പുറത്തേക്ക് തള്ളുമല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നു, കാരണം വിസർജ്ജ വസ്തുവിന് പടച്ചറബിന്റെ കോടതിയിൽ ചോദ്യമില്ലല്ലോ. വലം അകുൻ ബശറ, ഞാനൊരു മനുഷ്യനായിരുന്നില്ല എന്ന് കണ്ടാൽ എത്ര നന്നായിരുന്നു. ഓ ചെറുപ്പക്കാരേ, കാരണവന്മാരേ, ഉമ്മമാരേ, സഹോദരിമാരെ, ജീവിതത്തിൽ ഒരു ഇബാദത്ത് പോലും കുറവില്ലാത്ത സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാ, കാരണം എന്റെ സ്വർഗമാണ്, സ്വർഗം ഉറപ്പാണെങ്കിലും പടച്ചറത്തിനെ കണ്ടുമുട്ടണ്ട്, ആറബിന്റെ കോടതിയിൽ വിചാരണയുണ്ടല്ലോ, അത് ഓർത്തുകൊണ്ടോ.
അത് ഞാനും നിങ്ങളും ഓർത്താൽ ഇവിടെ വ്യഭിചരിക്കാൻ നേരമുണ്ടോ? റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ നേരമുണ്ടോ? ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഒരു ദുസ്വഭാവമുണ്ടോ എന്നറിയില്ല. ഇല്ല എന്നാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് അതുണ്ടാവില്ല. ചില നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു പ്രത്യേകമായ ദുശീലമുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതുണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യണേ. എന്താണ് ആ ദുശീലം? രാത്രിയായാൽ ഇരുട്ടായാൽ വളരെ നേരത്തെ തന്നെ വീട്ടിലെത്താത്ത യുവാക്കളുണ്ട്. രാത്രിയായാ പിന്നെ വീട്ടിലെത്തണം, അത് ഇസ്ലാം പറയാം. എന്നാ വീട്ടിലെത്താതെ റോട്ടിലൂടെ അലഞ്ഞിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഒരു ബൈക്ക് കിട്ടിയാ മതി, വേറൊന്നും വേണ്ട, അങ്ങനെ നടക്കുക. ആ സമയത്താണ് ചെറുപ്പക്കാരെ പലപ്പോഴും പല ചെറുപ്പക്കാരും കഞ്ചാവിന് അടിമപ്പെടുന്നത്. ആ സമയത്താ കാരണം നല്ല ഈമാനുള്ള ചെറുപ്പക്കാരെ കഞ്ചാവിന്റെ കൂട്ടത്തിൽ ചേർക്കാനായി പ്രവർത്തിക്കുന്ന ടീമുകൾ പലപ്പോഴും പല നാടുകളിൽ സജീവമായി രംഗത്തുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ വളരെ നേരത്തെ എത്താതെ നിങ്ങൾ ബൈക്കും പിടിച്ച് റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകുന്നത് ഏതെങ്കിലും ഒരു ഗൂണ്ടാ സെറ്റിലായിരിക്കും, ഏതെങ്കിലും ഒരു കഞ്ചാവിന്റെ ടീമിലായിരിക്കും. എത്ര ആളുകളാണ് ഈ സമുദായത്തിലെ, എത്ര ചെറുപ്പക്കാരാണ് നേരം വെളുത്തിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കഞ്ചാവിന്റെ ടീമിൽ പെട്ടുപോയില്ലയോ? കഞ്ചാവിനടിമപ്പെട്ടാലോ പിന്നെ ഏത് തോന്നിവാസം ചെയ്യാനും ഒരുക്കമാണ്. അതുകൊണ്ട് എന്റെ സദസ്സിലെ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ വാല കേൾക്കാൻ മാത്രം വന്നവരല്ലല്ലോ, അത് ഉൾക്കൊള്ളാനും കൂടി വന്നവരാണല്ലോ. ഞാൻ ഈ പറഞ്ഞ ദുസ്വഭാവം നിങ്ങളിൽ ആർക്കുമില്ല എന്ന് എനിക്കറിയാം. ഇനി ഉണ്ടെങ്കിൽ ഒരു 1% സാധ്യത വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ പ്രഭാഷണത്തോടുകൂടെ ജീവിതത്തിനൊരു മാറ്റം വരണേ. പടച്ചറമ്പ് ആരോഗ്യം വന്നത് രാത്രി സമയത്ത് ഇരുട്ടായപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രാത്രി നിങ്ങൾ നേരത്തെ വീട്ടിൽ വരാതിരുന്നാൽ അവിടെ വേദനിക്കുന്ന 2 മനസ്സുകളുണ്ട്. ഒന്ന് ഉമ്മയുടെ മനസ്സാ, 2 ബാപ്പാന്റെ മനസ്സാ. ഉമ്മാക്ക് ഏത് സമയത്തും വിഷമമായിരിക്കും, എന്റെ മകനന്തേ വീട്ടിലെത്താത്തത്, എന്റെ മകനന്തേ വീട്ടിലെത്താത്തത്. ബാപ്പക്കും ഇതേ ടെൻഷനായിരിക്കും. ഇരുട്ടായല്ലോ, പലയിടത്തും പല തോന്നിവാസികളായ ചെറുപ്പക്കാരുള്ള കാലമാണ്. എന്റെ മകൻ നല്ലവനാണല്ലോ, ആ മകനന്തേ വീട്ടിലെത്താത്തത്. നീ ചിലപ്പോ 1 മണിയായിരിക്കും വീട്ടിലെത്തുമ്പോ, പക്ഷേ ബാപ്പക്ക് ഉറക്കം വരുന്നില്ല, ഉമ്മാക്ക് ഉറക്കം വരുന്നില്ല. ഓ മക്കളെ, നിങ്ങൾ ബാപ്പാനോട് നന്ദിയുള്ളവരാകണ്ടോ? ഉമ്മാനോട് നന്ദിയുള്ളവരാകണ്ടോ? ബാപ്പാന്റെ മാറ്റം മനസ്സിലാകുന്നത് ബാപ്പ മരണപ്പെട്ടാലാ. ഉമ്മാന്റെ വെളിച്ചത്തിന്റെ വില മനസ്സിലാകുന്നത് ഉമ്മ മരണപ്പെട്ടാലാ. സാധുക്കളായ നമ്മളോട് എത്ര പണക്കാരായ മക്കളാ വന്നിട്ട് പറയുന്നത്, ഉസ്താദേ എന്റെ ബാപ്പാനെ ഒന്ന് തിരിച്ചു കിട്ടുമോ, ഉസ്താദേ എന്റെ ഉമ്മാനെ ഒന്ന് തിരിച്ചു കിട്ടുമോ എന്നെ. അങ്ങനെ പറയാൻ കാരണം, ഉമ്മ മരിച്ചാൽ ബാപ്പ മരിച്ചാൽ ഉമ്മയും ബാപ്പയും തിരിച്ചു കിട്ടൂല എന്നറിയാത്തത് കൊണ്ടല്ല. ഉമ്മയാകുന്ന വെളിച്ചോ ബാപ്പയാകുന്ന വെളിച്ചോ നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ വില മനസ്സിലാക്കിയപ്പോ കരയുകയാ, സങ്കടപ്പെടുകയാ. ഉസ്താദേ, എന്നോട് പല ചെറുപ്പക്കാരും പറഞ്ഞത് ഓർക്കുകയാണ്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട നാട്ടിൽ ആ നാട്ടുകാരെ കൊണ്ട് പള്ളി നിർമ്മിക്കാൻ കഴിയില്ല, ആ നാട്ടുകാരെ കൊണ്ട് ഒരു മദ്രസ നിർമ്മിക്കാൻ കഴിയില്ല. അത്രയും പാവങ്ങളുള്ളൊരു നാടാണെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞാൽ
നമ്മൾ പള്ളി ഉണ്ടാക്കി തരാം, മദ്രസ ഉണ്ടാക്കി തരാം. എന്റെ കാരണം അവരതിന് കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ വളരെ ചെറുപ്പത്തിലുള്ള സമയത്ത് ഉരുതുണിക്ക് മറുതുണിയില്ലാത്ത കാലമാണ്. ഓ മക്കളെ, ഇന്നത്തെ പോലെ സാമ്പത്തികമായ വർധനവ് ഇല്ലാത്ത കാലമാണ്, ഫൈനാൻഷ്യൽ ഡെവലപ്മെന്റ് ഇല്ലാത്ത കാലമാണ്, ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റ് ഇല്ലാത്ത കാലമാണ്. അന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കതിയില്ലാത്ത വീടുകൾ ഉണ്ടായിരുന്ന കാലമാണ്. അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കഴിച്ചില്ലെങ്കിലും സാരമില്ല, എന്റെ മകൻ കഴിച്ചോട്ടെ, എന്റെ മകള് കഴിച്ചോട്ടെ, അവരെങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുണ്ടായാലേ നമുക്ക് കഴിക്കാനെന്ന് ചിന്തിച്ചിരുന്ന ബാപ്പാനെ മറക്കാൻ പറ്റുമോ മോനെ, ഉമ്മാനെ മറക്കാൻ പറ്റുമോ മോളെ? എന്നിട്ട് പറയുകയാണ്, പെരുന്നാൾ വരുന്ന സമയത്ത് പോലും പുതിയ വസ്ത്രം വാങ്ങാതെ, കാരണം പുതിയ വസ്ത്രം വാങ്ങിയാൽ മക്കളായ നമ്മുടെ സ്കൂളിന് ഫീസ് കൊടുക്കാൻ പണമുണ്ടാകൂല, അതുകൊണ്ട് ബാപ്പ പുതിയ വസ്ത്രം വേണ്ടാന്ന് വെക്കുകയാണ്, ഉമ്മ പുതിയ വസ്ത്രം വേണ്ടാന്ന് വെക്കുകയാണ്, നമ്മുടെ പഠനത്തിന് വേണ്ടി ആ പണം എടുത്തു വെക്കുകയാണ്. ആ രൂപത്തിൽ വളരെ പ്രയാസത്തോട് ചെറുപ്പകാലം മുതൽ നമ്മെ പോറ്റി വളർത്തിയ ഉമ്മയാ ബാപ്പയാണ്. പക്ഷേ ഇന്ന് നമ്മൾ പഠിച്ചിട്ട് വലുതായപ്പോ മാസങ്ങൾക്ക് ലക്ഷങ്ങളിലേറെ പണം ശമ്പളം കിട്ടുന്ന സമയത്ത് ആ ബാപ്പാക്ക് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല, ഉമ്മാക്കൊരു നല്ല വിലവെടുപ്പുള്ള സാരി വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ബാപ്പ ആരടി മണ്ണിന്റെ ചുവട്ടില, ഉമ്മ ആരടി മണ്ണിന്റെ ചുവട്ടില. ഇനി നമ്മെ കൊണ്ട് കഴിയുന്നതൊരൊറ്റ വഴിയാണല്ലോ, അതെന്താണെന്ന് അറിയാമോ? ബാപ്പ പാറിടത്ത് കിടക്കുമ്പോ, ഉമ്മ കബറിൽ കിടക്കുമ്പോ, ആ ബാപ്പാന്റെ പാറിടത്തിന്റെ അകത്തളത്തി, ഉമ്മാന്റെ കബറിന്റെ അകത്തളത്തി, ബാപ്പാക്കും ഉമ്മാക്കും എന്നേക്കും വെളിച്ചം കിട്ടാൻ കാരണമാകുന്നൊരു നല്ല ഭവനോ, ഒരു നല്ല പള്ളി ഒരു പാവപ്പെട്ട നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്, മദ്രസ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്തോ അവരെ പറയാൻ കാരണം, ബാപ്പ മരിച്ചിരിക്കുകയാണ്, ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്, അവരെ മരിച്ചാലല്ലേ അവരുടെ മൂല്യം മനസ്സിലാക്കാൻ കഴിയോ? നിങ്ങളെ വീട്ടിൽ ഈ അടുത്തൊരു ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മാന്റെ മകൻ എന്നോട് വലിയ ബന്ധമുള്ളയാളാണ്. ആ ഉമ്മാന്റെ ആഹ്റമുള്ള വെളിച്ചമാക്കി കൊടുക്കട്ടെ. പക്ഷേ അറിയാമോ, ആ മകൻ വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്താദ് വീട്ടിലേക്ക് കയറാൻ പറ്റൂല, വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല. എന്റെ കാരണോ? ഉസ്താദെ, ഭാര്യയുണ്ട് ശരിയാണ്, കുട്ടികളുണ്ട് ശരിയാണ്, പക്ഷേ എന്റെ ഉമ്മ എപ്പോഴും കിടന്നുറങ്ങിയ ഒരു മുറിയുണ്ട്, എന്റെ ഉമ്മ നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു റൂമുണ്ട്. ആ റൂമിലേക്ക് കയറി ചെന്നോ, ഉമ്മാനെ തന്നെ കാണുക, ഉമ്മാന്റെ ചിത്രം മനസ്സിലേക്ക് വരികയാ, വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല, ഉമ്മാനെ ഓർക്കുകയാ, മനസ്സിനൊരു സമാധാനം കിട്ടാനായി ദുആ ചെയ്യണേ ഉസ്താദേ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ, ആ ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ ഇരുട്ടായിട്ട് പോലും ഉമ്മാന്റെ മാറ്റം മനസ്സിലാക്കാതെ, ബാപ്പാന്റെ മാറ്റം മനസ്സിലാക്കാതെ വൈകിട്ട് വീട്ടിലെത്തുന്നൊരു സ്വഭാവം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ വേണ്ട വേണ്ട, ആ ദുശീലമങ്ങ് മാറ്റിവെച്ച. അറിയാമോ, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, ഒരു ചെറുപ്പക്കാരൻ, ഇങ്ങോട്ട് ശ്രദ്ധിക്കും, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഖബറിൽ കിടക്കുന്ന സമയത്ത് ആ നാട്ടുകാർ ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ
ആ നാട്ടുകാർക്ക് കഴുതയുടെ ശബ്ദം കേൾക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരന്റെ കബറിന്റെ അടുത്തുകൂടെ നാട്ടുകാർ പോകുമ്പോൾ ആ നാട്ടുകാർക്ക് ഈ കബറിന്റെ അടുത്തുനിന്ന് കഴുതയുടെ ശബ്ദം കേൾക്കുന്നു. എന്താ ഈ കബറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കഴുതയുടെ ശബ്ദം കേൾക്കുന്നത്? അപ്പ നാട്ടുകാർ പറഞ്ഞു, ആ കബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയാമോ? ആ ചെറുപ്പക്കാരൻ ഒരു ഉമ്മാന്റെ മോനാണ്. ആ മകന് ഒരു പ്രത്യേകമായ സ്വഭാവമുണ്ടായിരുന്നു. എന്താണ് പ്രത്യേകമായ സ്വഭാവം? ഇവൻ ചിലപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ നമ്മുടെ കൂട്ടത്തിൽ എങ്ങനെ ഉണ്ടാകൂ? എന്താണ്? ചിലപ്പോ നിസ്കാരം കലാക്കുന്ന സമയത്ത് ഉമ്മ ചിലപ്പോ ഉപദേശിക്കും, മോനെ നിസ്കാരം മുടക്കല്ലടാ, നിസ്കാരം കലാ ചെയ്യല്ലടാ. ഉമ്മ പറയുമ്പോ ഉമ്മാ നീ എന്തിനാ കുരക്കുന്നത് എന്ന് ചോദിക്കുന്ന മക്കളില്ലേ? നീ എന്തിനാണ് ബൗബൗ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന മക്കളില്ലേ? ആരാണ് ഇവിടെ ബൗബൗ ചെയ്യുന്നത്? നായയല്ലേ? കുരക്കുന്നതാരാണ്? നായയല്ലേ? ചെറുപ്പക്കാരാ പെങ്ങളെ, നീ ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ അന്യ ചെറുപ്പക്കാരനെ നിന്നിലേക്ക് ആകർഷിപ്പിക്കാനായി ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് ക്രീമും പുരട്ടിയിട്ട് പടച്ചറപ്പിനെ മറന്നിട്ട് റോട്ടിലൂടെ വലസുമ്പോ പ്രായമുള്ള നിന്റെ ഉമ്മാക്കിത് ദഹിക്കൂല. ആ ഉമ്മ നിന്നോട്, മോളെ നീ ക്രീം പുരട്ടിയിട്ട് അന്യ ചെറുപ്പക്കാരന്റെ മുന്നിൽ നിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കല്ലടി എന്ന് പറയുമ്പോ, ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് റോട്ടിലൂടെ വലസല്ല എന്ന് പറയുമ്പോ ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ കുറക്കല്ല മതി, കുറയ്ക്കുന്നതെന്ന് നിർത്തിക്കോ മതി എന്ന് പറഞ്ഞ മോളാണോ? കേട്ടോ, പറയുന്ന ചരിത്രം കേട്ടോ. ഈ ചെറുപ്പക്കാരന്റെ കബറിന്റെ അടുത്തുകൂടെ ഏത് സമയവും കഴുതയുടെ ശബ്ദം കേൾക്കുകയാണ്. കഴുത ശബ്ദിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. എന്തേ കാരണം? നാട്ടുകാര് പറയുന്നു, പണ്ഡിതന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുകയാണ്, ആ ചെറുപ്പക്കാരന്റെ ഹയാത്ത് കാലത്ത് തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഉമ്മ ആ ചെറുപ്പക്കാരനോട് പറയും, മോനെ തെറ്റ് ചെയ്യല്ലടാ. അവനെ നന്നാക്കാൻ ഉമ്മ ഉപദേശിക്കുമ്പോൾ ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ മകൻ ചോദിച്ചതാണ്, കഴുത ശബ്ദിക്കുന്നത് പോലെ എന്തിനാ ശബ്ദിക്കുന്നത്? ഉമ്മ കഴുത വച്ച വെക്കുന്നത് പോലെ എന്തിനാ ഉമ്മ വച്ച വെക്കുന്നത്? ആ വാക്കെന്ന് പറഞ്ഞതുകൊണ്ട് പടച്ചറബ് ഈ മനുഷ്യന് കൊടുത്ത ശിക്ഷയാണല്ലോ. എന്തേ കാരണം? കബറിൽ കിടക്കുന്ന സമയത്ത് കബറാളിയായ ഈ മനുഷ്യന്റെ കബറിന്റെ എടുപ്പ് നിന്നു ഏത് സമയത്തും കഴുതയുടെ ശബ്ദം കേൾക്കുന്നു, ഹിമാറിന്റെ ശബ്ദം കേൾക്കുന്നു. അതുകൊണ്ട് മക്കളെ, ആൺമക്കളോട് പറയട്ടെ, പെൺമക്കളോട് പറയട്ടെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട, പാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട. ഞാൻ എന്റെ യുവതികളായ കൗമാരപ്രായക്കാരികളായ സഹോദരിമാരോട് ചോദിക്കട്ടെ, ആ ഉമ്മാന്റെ മൂല്യം മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് പെങ്ങന്മാരെ ഒരു ചെറുപ്പക്കാരനോട് മനസ്സിൽ പ്രണയം വീഴുമ്പോൾ ആ പ്രണയം വഴിവിട്ട പ്രണയമാണെങ്കിൽ പോലും ആ ചെറുപ്പക്കാരൻ ഏത് മതക്കാരനാണ്, ഏത് ജാതിക്കാരനാണ്, ഏത് പ്രസ്ഥാനക്കാരനാണ്, അവന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ കണ്ടുകിട്ടിയവനെ ബോയ്ഫ്രണ്ട് ആണെന്നും സെലക്ട് ആക്കിയിട്ട് ഉമ്മാന്റെ പെരടിയും ബാപ്പാന്റെ പെരടിയും ചുരുട്ടിയിട്ട് ഉമ്മാന്റെ മനസ്സും ബാപ്പാന്റെ മനസ്സും വേദനിപ്പിച്ച് നീ ഏത് അടുപ്പത്തേക്കാ പോകുന്നത് പെങ്ങളെ? നീ കരുതിപ്പോയോ നിന്റെ ബോയ്ഫ്രണ്ടിന്റെ വീട്ടിൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്ന്? ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകല്ല. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച മോളാണോ
ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ച മോളാണോ? നിന്നെ കൈപിടിച്ച ബോയ്ഫ്രണ്ട് ഏത് ഉയർന്നവനാണെങ്കിലും നിനക്ക് ഭർത്താവിന്റെ വീട്ടില് ബോയ്ഫ്രണ്ടിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിന് സമാധാനം കിട്ടൂല. നിനക്കതിന്റെ മഹത്വം മനസ്സിലാകാൻ വരാൻ പോകുന്ന ഒരു കാലുണ്ട്. നിനക്ക് നിന്റെ ഉദരത്തു നിന്നൊരു കുഞ്ഞ് പുറത്തു വീഴുമ്പോൾ ആ കുഞ്ഞ് കണ്ടുകിട്ടിയ ബോയ്ഫ്രണ്ടിന്റെ കൂടെ വലുതായതിന് ശേഷം വലസി നടന്ന് അവന്റെ കൂടെ പോയി കളഞ്ഞാൽ അപ്പോഴാണ് നിനക്ക് നീ ഒരു കാലത്ത് നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച് കണ്ടുകിട്ടിയവന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അപ്പോഴാ. ഞാൻ അത്ഭുതത്തോടെ കേണാണ് മുങ്കാമികളായ മഹതിമാരുടെ ചരിത്രം കേട്ടാൽ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടക്കുന്ന സമയത്ത് പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് പറയുമ്പോൾ ഇല്ല എന്റെ ജീവൻ കൊന്നാലും ശരി ഇസ്ലാം വിട്ട് പുറത്തേക്ക് വരുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ മഹതിമാരുടെ അനുയായികളായ മാപ്പിള സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ എങ്ങനെയാണ് പ്രണയത്തിൽ വീണിട്ട് കണ്ടുകിട്ടിയവന്റെ പിന്നാലെ വലസുന്നത്? അതെല്ലാം എന്താണ് പറയുന്നതെന്ന് അറിയാമോ മോളെ? ഈമാനിന്റെ മാധുര്യം നിനക്ക് കിട്ടിയിട്ടില്ല, ഈമാനിന്റെ സ്വാദ് നിനക്ക് കിട്ടിയിട്ടില്ല, ഈമാനിന്റെ ടേസ്റ്റ് നിനക്ക് കിട്ടിയിട്ടില്ല. ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ കടുപ്പമുള്ളതാണ്, അത് കിട്ടിയിട്ടില്ല. അല്ലാ ആസിയാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ കാണാം, ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിൽ നിങ്ങളെ സ്വീകരിക്കുന്ന നാല് മഹതിമാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നാട്ടിൽ നിന്ന് സ്ത്രീകളൊക്കെ സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിലെത്തിയ സ്ത്രീകളെ സ്വർഗത്തിൽ വെച്ച് സ്വീകരിക്കാൻ അവിടെ വെൽക്കം ചെയ്യാൻ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ അതിഥികളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്താനും തങ്ങന്മാരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്താനും ആലിമീങ്ങളെയും മുത്താലിമീങ്ങളെയും സ്റ്റേജിൽ കൊണ്ടു നിർത്താനും ഒരു ടീമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ സ്ത്രീകളെല്ലാം വരുമ്പോ ആ സ്ത്രീകളെ ആ വരി വരി നിങ്ങൾക്ക് ആ വീടാണ്, നിങ്ങൾക്ക് ഈ വീടാണ്, അതാ നിങ്ങൾക്ക് ആ കാണുന്ന വീടാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഓരോരുത്തരെ ഉണ്ടിയിലെ ഉമ്മമാരോടും സഹോദരിമാരോടും പറയാനുള്ള ദൗത്യമുള്ളത് സ്വർഗത്തിലെ വനിതകളുടെ നേതാവുച്ചികൾ നാലു പേരാണെന്ന് താജിദാരെ മദീന റസൂലുള്ളാഹി. ആരാണ് ആ നാലു പേര്? ആ നാലു പേര് ശിൽപ ഷെട്ടി ഒന്നുമല്ല, റവീന ടണ്ടൻ ഒന്നുമല്ല, അവരെ അനുകരിച്ച് നടക്കുന്ന പെങ്ങളെ നീ വിഡ്ഢിയാടി, നീ വിഡ്ഢിയാണ്, നീ പോയത്തെ ചാർത്തിയ, ഓ വാനിറ്റി ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക വലശ എന്താ? അത് ശിൽപ ഷെട്ടി അങ്ങനെ നടന്നോണോ? ഏത് ശിൽപ ഷെട്ടിയാണ് നിനക്ക് വേണ്ടത്? അങ്ങനെ ആകാൻ പാടില്ല. ഒരു നല്ല പെങ്ങളുടെ ലക്ഷണം അതല്ല. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് വളരെ മാനസികമായ സങ്കടത്തോടെ ഞാൻ പറയാ, ഞാൻ പറയുന്ന സമയത്ത് ഒരു ഉമ്മാക്കും എന്നോട് വെറുപ്പ് തോന്നാൻ പാടില്ല. നിങ്ങളെ സ്വന്തം പൊന്നു മോനായിട്ട് നൗഫലിനെ കണക്ക് കൂട്ടിയാ മതി. ഒരു മോനാണ് ഉമ്മാനോട് പറയുന്നത്, ഒരു കുഞ്ഞാണ് തള്ളയോട് പറയണത് എന്ന് കണ്ടാ മതി. നമ്മളെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഈ നാട്ടിലില്ലാന്നാ ഞാൻ മനസ്സിലാക്കാം. എന്താണ് സുബാന ജല്ല ജലാലുഹു, ഒരു ഭാഗത്തുനിന്ന് ഭർത്താവ് മീറ്റിങ്ങിന് പോവാ, ഏത് മീറ്റിംഗ്? ജമാഅത്ത് കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ സംഘടനാ മീറ്റിംഗ്. ബാക്ക് കൂടെ പെണ്ണു പോവാ മീറ്റിങ്ങിന്, ഏ നീയും മീറ്റിങ്ങിന് പോവാ, ഞാനും മീറ്റിംഗിന്, എങ്ങോട്ടാ? അത് സംഘത്തിന്റെ മീറ്റിംഗാ, വലക്കന്റെ മൂടാ, സംഘത്തിന്റെ മീറ്റിംഗ് അല്ല. ഞാൻ എന്റെ ഇന്നത്തെ വാലിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന സർവ ഉമ്മമാരോട് പറയട്ടെ, ഈ ഇരിക്കുന്ന പുരുഷന്മാരോട് പറയട്ടെ, നൗഫൽ സഖാഫിയ ഉണ്ടിയിലേക്ക് അടുത്ത തവണ കാല് വെക്കാൻ വിടൂല നിങ്ങൾ തീരുമാനിച്ചാലും എനിക്ക് ഒരു ദിവസം സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു രാത്രി കിട്ടുമെന്നേ ഉള്ളൂ. അതേസമയം പടച്ചറബിന്റെ കോടതിയിൽ ഞാൻ എത്തിയിട്ട് ഞാൻ ഇത് പറഞ്ഞില്ല എന്ന് കണ്ടാൽ അല്ലാ എന്നോട് ചോദിക്കും, എടാ നിനക്ക് പ്രസംഗിക്കാൻ മൈക്ക് മുന്നിൽ വെച്ച് തന്നില്ലേ? നിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് പേരെ ഒരുമിച്ച് കൂടാനുള്ള മനസ്സ് അവർക്ക് ഞാൻ കൊടുത്തില്ലേ? നിനക്ക് പ്രസംഗിക്കാനുള്ള നാക്കും അതിനുള്ള ആവാസവും ഞാൻ തന്നില്ലേ? എന്തുകൊണ്ട് നിന്റെ പ്രഭാഷണ വേദി ഇരിക്കാരെ നീ സൂചിപ്പിച്ചില്ല എന്ന് കണ്ടാൽ ഉമ്മമാരെ അവിടെ കിടുങ്ങണത് ഈ മൊയ്ലാരാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു ഉമ്മ മഹിളാ സംഘത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കിയത് നല്ല വീടാ. അതേ സമയത്ത് ഉണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക തന്നെ വേണം, അല്ലാതെ കണ്ടാൽ നിങ്ങൾക്ക് സ്വർഗം പ്രയാസ. ഇത് എഴുതി വെച്ചോ, നിങ്ങളും അവിടെ വരും, നൗഫലും അവിടെ വരും, എല്ലാരും വരും, തങ്ങന്മാരും വരും. ആ സമയത്ത് നമ്മൾ കുടുങ്ങിയിട്ട് കാര്യമല്ല. മൊയ്ലാരെ നിങ്ങൾ അന്ന് പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾ ഇവിടെ വിഷമത്തില്ല. അന്ന് പറഞ്ഞാല് നൗഫലിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് നിങ്ങൾ തീരുമാനിക്കണം. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പുരുഷന്മാരോട് പറയട്ടെ, ഭർത്താവുള്ള ഒരൊറ്റ ഭർത്താവിന്റെ ഭാര്യ സംഘത്തിൽ ചേരാൻ പാടില്ല.
അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഭർത്താവ് ഇല്ലാത്തവൾക്ക് സംഘത്തിൽ ചേരാനാ പാടില്ല. ഞാൻ ഉണ്ടിയിലെ ചെറുപ്പക്കാർക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കാം, ഒരു ഉത്തരവാദിത്വം. സ്ത്രീകളോട് മാത്രം പറഞ്ഞാൽ പോരാ സംഘത്തിൽ ചേരാൻ പാടില്ല എന്ന്, ചെറുപ്പക്കാരോട് ഞാൻ ഒരു ഉത്തരവാദിത്വം കൊടുക്കാം. സർവ്വ ചെറുപ്പക്കാർ ഒന്നും കൂടി ആക്റ്റീവാകണം, ഒന്നും കൂടി ആക്റ്റീവാകണം. നമ്മളെ ആരോഗ്യം തന്നത് എന്തിനാ? രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാനല്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കണം എന്നത് ഓരോരുത്തരും വേണ്ടതാ. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഏക പണ്ഡിതനും ഏക പ്രസ്ഥാനവും സുൽത്താനുലമയും അവിടുന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണെന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ടല്ലേ എല്ലാ രാഷ്ട്രീയക്കാരും ഉസ്താദിന്റെ അടുത്തേക്ക് വരും. ആ ഞാനീ പോർത്തു പോവാണ്. നോളേജ് സിറ്റിന്റെ തരക്കല്ലിടുന്ന കർമ്മം, നോളേജ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്ന് നടന്നില്ലേ? അല്ലേ, പലരും പറഞ്ഞത് അത് വെറുതെയാണെന്നാ, വെറുതല്ല ഉള്ളതാണെന്നാ. ഇപ്പൊ കണ്ണു തുറന്നു നോക്കിയാ കാണാം. ഫോട്ടോ മാത്രല്ല, രണ്ട് കണ്ണുണ്ടായ പോരാ, കാണാനുള്ള മനസ്സ് വേണം. കൈതപ്പൊയിലിന്റെ അടുത്ത് പോയി നോക്കിയാൽ അവിടെ കാണാ നോളേജ് സിറ്റി ഇങ്ങനെ പൊന്തി വരാ. സുബ്ഹാനല്ലാഹ്, അതൊന്നും ഇല്ലാത്തതാണ്, വെറുതെയാണ്, ചുമ്മയാണ് എന്നൊക്കെ പറഞ്ഞ ചുമ്മക്കാർ എവിടെ പോയി? ഞാനിപ്പോ ഭാഗത്തേക്ക് പോണില്ല. ഞാൻ പറഞ്ഞു വന്നത് എ പി ഉസ്താദ് എന്ന് പറഞ്ഞാൽ താജുൽ ഉലമ പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. മക്കളെ, താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ ആരാ? താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ കേവലം ഒരു തങ്ങളല്ല, കേവലം ഒരു മൊയ്ലാരല്ല, എല്ലാം ഒത്തിട്ടുള്ള മഹാനാ താജുൽ ഉലമ. നമ്മൾ ഒരാളെ കുറിച്ച് പറയണ്ട, അയാളെ പുറത്താക്കി ഇയാളെ പുറത്താക്കി നമ്മൾ എന്തിനാ? ഇപ്പത്തെ ചോട്ടാ ചോട്ടാ മൊയ്ലാമാര്, ബടാബടാ മൊയ്ലാമാരെ കുറിച്ച് പറയാ, അയാളെ പുറത്താക്കി ഇയാളെ പുറത്താക്കി, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. സർവ പ്രഭാഷകരും ചിന്തിക്കണം. എന്തിനു ഞാൻ പറഞ്ഞു പറഞ്ഞാല്, ലൈവും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയണത്. അല്ലാതെ നിങ്ങളിപ്പോ ഏതായാലും പ്രസംഗിക്കാൻ പോകണല്ലോ എന്ന് എനിക്കറിയാലോ, എന്റെ മുന്നിലിരിക്കുന്ന ആളുകള് ലൈവും കൂടി ഉള്ള ആയത് കൊണ്ടിട്ട് എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം. സർവ പ്രഭാഷകർ മനസ്സിലാക്കണം, ഈ മൈക്ക് നിറഞ്ഞിട്ടൊരു സാധനം കിട്ടിയാൽ ഇവിടുന്ന് ഇത് പറഞ്ഞു പോയാൽ ഇതൊക്കെ റെക്കോർഡാ. റെക്കോർഡെന്ന് പറഞ്ഞാല് പണ്ടത്തെ പോലെയല്ല, ഇപ്പോ ദുനിയാവിൽ തന്നെ റെക്കോർഡാ. പണ്ടൊക്കെ റെക്കോർഡാക്കണമെങ്കിൽ സുബാന ജല്ല ജലാലു വലിയ വലിയ തടിയുള്ള സിനാവറൊക്കെ ഉണ്ടായിരുന്നു, വലിയ വലിയ ടേപ്പ് റെക്കോർഡർ. ചെറിയതുണ്ടല്ലോ, അതെന്താ? വാക്ക്മാനാ? ആ വാക്ക്മാൻ ഒന്നും അല്ല, ടേപ്പ് റെക്കോർഡർ. വലിയ സാധനം കൊടുന്നിട്ടാ വേദന സമയത്ത് ഇങ്ങനെ പിടിച്ച് റെക്കോർഡ് ചെയ്യാ. കാരണം എന്താ? വീട്ടിൽ പോയിട്ട് കേൾക്കാനാ. ഇന്നോ? ഇന്ന് മൊബൈലിലാണ്. എന്താ ഈ ഉസ്താദ് കണ്ടില്ലേ ഇതിങ്ങനെ ഇവിടുന്ന് കാണിക്കുക? ഇതിപ്പോ ഞാൻ മരിച്ചാലും ഈ പ്രസംഗം ഇങ്ങനെ നിലനിൽക്കും. ഇവിടെ മാത്രാണോ? ഇവിടുന്ന് ചിലപ്പോ യൂട്യൂബ് റിമൂവ് ചെയ്യാ, റിമൂവ് ചെയ്യാ. പക്ഷേ റിമൂവ് ചെയ്യാൻ പറ്റാത്തവർ ലൈവ് അവിടെ ഉണ്ട്. യസ്തഖൂന മിനൻ നാസ് വലാ യസ്തഖൂന മിനല്ലാഹ്. എടാ ദുനിയാവിലെ ഏത് യൂട്യൂബിൽ നിന്ന് ഏത് ലൈവ് സ്ട്രീമിൽ നിന്ന് നീ അത് ഡിലീറ്റ് ചെയ്താലും നീ അത് റിമൂവ് ചെയ്താലും വലാ യസ്തഖൂന മിനല്ലാഹ്. അല്ലാഹുവിന്റെ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാഹുവിന്റെ പിതാവായ പടച്ചറപ്പിന്റെ ലൈവ് സ്ട്രീമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റബ്ബക്കലബിൽ മുർശോ. ഇതൊക്കെ റബ്ബ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ട് ചേരട്ടെ, ഒരാളെയും പുറത്താക്കിയിട്ടില്ല, ഒരാളെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ പരിപാടി നടന്നപ്പോ പറഞ്ഞു, ഞാനിത് എന്തിനു പറയണമെന്ന് പറഞ്ഞാല് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ പറയാം. നമ്മൾ ഒരു ആലിമിനെ കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരു തങ്ങളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. നമുക്ക് എല്ലാവരും മഹാന്മാരാ. പാണക്കാട്ടെ തങ്ങളും മഹാനാണ്, ജിഫ്രി തങ്ങളും മഹാനാണ്, താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ പാപ്പയും മഹാനാണ്, കില്ലൂർ തങ്ങളും മഹാനാണ്, ഷംസുൽ ഉലമയും മഹാനാണ്, കണ്ണിയത്ത് ഉസ്താദും മഹാനാണ്, സുൽത്താൻ ഉലമ എ പി ഉസ്താദും മഹാനാണ്. നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം. അതാണ് എസ് വൈ എസും എസ് എസ് എഫും. ഇന്നുവരെ ഒരു തന്നെ നിസ്സാരപ്പെടുത്താൻ നമ്മളെ സംഘടന തുണിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണേ, ചെറിയ ചെറിയ മൊയ്ലിയമാരൊക്കെ വലിയ വലിയ മൊയ്ലിയമാരെ കുറിച്ച് പുറത്താക്കിന്നാ പറയാ. എന്ത് പുറത്താക്കിന്നാ ഈ പറഞ്ഞേ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ പറഞ്ഞില്ലേ? താജുൽ ഉലമ പറഞ്ഞ ഹയാത്ത് കാലത്ത് പ്രസംഗിച്ചില്ലേ? ഇന്നും ആ പ്രസംഗം തെളിവാണ്. അവിടുന്ന് പറഞ്ഞു, സുന്നത്തു ജമാഅത്ത് രണ്ടായി പിളർന്നു. ഇത് ഒരു പിളർപ്പിന്റെ ചരിത്രം പറയാനല്ല ഞാൻ പറയാ, പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. രണ്ടായി പിളർന്നപ്പോ താജുൽ ഉലമ ഉള്ളാളത്ത് മുദരിസ, 60 വർഷങ്ങളിലേറെ മുദരിസ് ആയി ഉള്ളാളത്ത് താജുൽ ഉലമ. അപ്പൊ താജുൽ ഉലമ ഉള്ളാളത്ത് മുദരിസ് ആയ സമയത്താണ് പിളർപ്പ് സംഭവിക്കണം.
അന്ന് താജുല്ലുലമ തങ്ങളോട് വന്നിട്ട് ഉറൂസ് കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു, ഉള്ളാളക്കാർ വന്നിട്ട് പറഞ്ഞു, പിന്നെ നമുക്ക് കണ്ണിയത്തോരെ വിളിക്കാൻ പോകണം, അതിന് നിങ്ങൾ വരണം. അപ്പൊ താജുല്ലുമ പറഞ്ഞു, നിങ്ങൾ ഭിന്നിച്ചു എന്നതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നാളിതുവരെ ആരെയെല്ലാം വിളിച്ചിരുന്നോ അവരെല്ലാരും നിങ്ങൾ വിളിക്കണം, അതാണ് താജുല്ലുമ. അവരെ എന്നെ ഇനി വിളിക്കണ്ട, അത് താജുല്ലുമയല്ല. ആ താജുല്ലമാനെ എസ് എസ് കാർക്ക് പരിചയം, എല്ലാ എസ് എഫ് കാർക്ക് പരിചയമില്ല. പിന്നെ ഭിന്നിപ്പിന്റെ മുന്നിൽ നിങ്ങൾ ആരെല്ലാം വിളിച്ചിരുന്നോ അവരെല്ലാരെയും വിളിക്കണം, നിങ്ങൾ ഭിന്നിപ്പ് നോക്കണ്ട എന്ന് പറഞ്ഞവരാണ് താജുല്ലമാ. അപ്പൊ താജുല്ലമാനോട് ഇവർ പറഞ്ഞു, കണ്ണിയത്തോരെ വിളിക്കുമ്പോ നിങ്ങളും വരണോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനും വരാം. ഉള്ളാള ഉറൂസ് കമ്മിറ്റിക്കാർ വണ്ടിയിലെ താജുല്ലുമൻ കാര്യം പോയി പോയി പോയി. താജുല്ലുമ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കണ്ണിയത്തോരെ വിളിക്ക്, ഞാൻ പുറത്തിരിക്കുക വണ്ടിയിൽ. അങ്ങനെ ഉറൂസ് കമ്മിറ്റിക്കാർ താജുല്ലുമൻ അടുത്ത് പോയി, പിന്നെ കണ്ണിയത്തോരെ അടുത്ത് പോയി. പോയി പറഞ്ഞു, ഉള്ളാളത്തെ തങ്ങള് വണ്ടിയിലുണ്ട്, ഉറൂസിന് ഡേറ്റ് വയ്ക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അതെന്തിനാടാ തങ്ങൾ വണ്ടിയിലിരിക്കണത്, തങ്ങൾ എന്താ എന്റെ അടുത്ത് വരാത്തത്, തങ്ങൾ വിളിക്കടാന്ന്. തങ്ങൾ വിളിച്ചപ്പോ തങ്ങൾ ഇറങ്ങിപ്പോയി. കണ്ണിയ തുസ്താദ് എടുത്തു പോയി. കണ്ണിയ തുസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ തങ്ങളെ വണ്ടിയിലിരിക്കണത്? താജുല്ല പറഞ്ഞു, നിങ്ങൾ എല്ലാരും ചേർന്നിട്ട് എന്നെ പുറത്താക്കിയതല്ലേ, ഞാൻ പിന്നെ എങ്ങനെ വരൂ? അപ്പൊ താജുല്ല പറഞ്ഞു, ഞങ്ങൾ പുറത്താക്കിയേ, അതേ പത്രത്തിൽ വന്നതാണല്ലോ എന്നെയും കുറച്ച് ആളുകൾ നിങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പുറത്താക്കിയിട്ടൊന്നുമില്ല, ഞാൻ തങ്ങളെ കൂടെയാ. താജുല്ല പറയാണ്, കണ്ണിയ തുസ്താദ് പറഞ്ഞു, ഞാൻ പുറത്താക്കിയിട്ടൊന്നില്ല, ഞങ്ങൾ പുറത്താക്കിയിട്ടൊന്നില്ല, ഞാൻ തങ്ങളെ കൂടെയാണ്. എന്നിട്ട് താജുല്ലുമ പറയാ, അന്ന് ഉറൂസ് പരിപാടിക്ക് ക്ഷണിക്കാൻ പോയ മുഴുവൻ ആളുകളും സാക്ഷിയാണ്. ആ കണ്ണിയ തുസ്താദും താജുല്ലുമ ഇ കെ ഉസ്താദും അവർ തമ്മിൽ തീർത്തോളൂ. അതിനൊന്നും വിവരമില്ലാത്ത ജാഹിലുകളായ അല്ലറ ചില്ലറ ആളുകളൊന്നും അതിൽ കയറിടാൻ പാടില്ല, അത്രേ പറയാനുള്ളൂ. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ താജുല്ലുമയാണ് സുൽത്താനുല്ലുമയെ സംബന്ധിച്ച് പറഞ്ഞതെന്താ, അല്ലാഹു തആല നൽകിയിട്ടുള്ളത് ഓടി നടക്കാനോ. സുബ്ഹാനല്ലാഹ്, അറിയാമോ നിങ്ങൾക്ക് ആ വാക്കിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് ആ സുൽത്താനുല്ലുമ കർണാടകയിൽ വന്നാലോ, രാവിലെ ദക്ഷിണ കന്നഡയിൽ പരിപാടിയാണ്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉടുപ്പിയിൽ പരിപാടിയാണ്, മാഗ്രിബിന് ചിക്കമഗളൂരിൽ പരിപാടിയാണ്, കുറെ നേരം അങ്ങ് കഴിയുമ്പോ കൊടകിൽ പരിപാടിയാണ്. ഒരു സ്റ്റേറ്റിലെ നാല് ജില്ലകളിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കവറുകുന്ന ഏക പണ്ഡിതർ സുൽത്താനിൽ നിലനാന്തവരെ ഉസ്താദാണ് കേട്ടോ. എന്തേ കാരണോ? താജുല്ലുലമ പറഞ്ഞതാണ് അല്ലാഹു തആല പറച്ചിട്ടുള്ളത്, സുന്നത്ത് ജമാഅത്തിന് ഓടി നടക്കാനോ. ഇന്ന് നിങ്ങൾ ന്യൂസുകളിൽ കേട്ടിട്ടില്ലേ, ഫലസ്തീനിന്റെ ഔദ്യോഗികമായ ക്ഷണം സ്വീകരിച്ച സുൽത്താന ലുലമ കന്തവരെ മുസ്താദ് ജെറൂസലേമിലേക്ക് പോകുന്നു. എന്തേ പോകുന്നത്? മർക്കസിന്റെ പിരിവിനല്ല, എസ് ഒ എസിന്റെ പിരിവിനല്ല, എസ് എസ് എഫിന്റെ പിരിവിനല്ല, എസ് ഒ എസ് സ്ഥാപിക്കാനല്ല, എസ് എസ് എഫ് സ്ഥാപിക്കാനല്ല, മർക്കസിന്റെ ബ്രാഞ്ച് കമ്മിറ്റി രൂപീകരിക്കാനല്ല, അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് ചർച്ച ചെയ്യാൻ ഫലസ്തീന ജനതയുടെ ഔദ്യോഗികമായ പ്രാതിനിധ്യത്തിന്റെ ക്ഷണം സ്വീകരിച്ചു ഇന്ത്യൻ മുസ്ലിം ലീഗുകളുടെ തലപ്പത്തിരിക്കുന്ന അമരക്കാർ, ഭാരത മുസ്ലിം ജനക്കൂട്ടികളോ, ആധ്യാത്മിക ദൈശനിക മഹാനായക അഖില ഭാരത സുന്നിയുലമാവ് കൂട്ടത, മഹാൻ പ്രധാന കാര്യദർശി സുന്നി നവ ജാഗ്രതിയ ഹരിക്കാര ശൈഖുന ജെറൂസലേമിലേക്ക് പോകണമെങ്കിൽ ചോദിക്കട്ടെയോ, ഈ ഒരു ഉയരത്തിലേക്ക് എത്തിയ ഏത് പണ്ഡിതനാ കേരളത്തിലുള്ളത്, ഏത് പണ്ഡിതനാ കർണാടകത്തിലുള്ളത്? ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മാത്രമല്ല, സമീപകാലത്തുള്ള ഏത് പണ്ഡിതനാ ഉള്ളത് പറയാൻ സാധ്യമല്ല. കാരണം സുൽത്താനുല്ലുമ സുന്നത്ത് ജമാഅത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഓടി നടക്കാൻ അല്ലാഹു തആല സംവിധാനിച്ച പണ്ഡിതരാ.
ഞാൻ എല്ലാ ഉമ്മമാരോടും വരട്ടെ, എസ് വൈ എസിന്റെ എസ് എഫിന്റെ പരിപാടി നടക്കുമ്പോ ഈ വേദിയിൽ സുൽത്താൻ ഉലമാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് വേദിയിലാ പറയാനുള്ളത്? സർവ ഉമ്മമാരുടെ ഞാൻ പറയട്ടെ, ആ ഉസ്താദിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല സൽക്കർമ്മം. ഞാൻ പറഞ്ഞു വന്നു നോളജ് സിറ്റിയുടെ തറക്കല്ലിടുന്ന സമയത്ത് അവിടെ ഉണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയാ യു ഡി എഫിന്റെ ശ്രീമാൻ ഉമ്മൻചാണ്ടി, തൊട്ടടുത്തിരിക്കുന്നുണ്ട് ആര്യാടൻ മുഹമ്മദ്, ഒക്കെ രാഷ്ട്രീയക്കാരാ. ആര്യാടൻ മുഹമ്മദ് സാഹിബ് എണീറ്റ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് മിനിസ്റ്ററോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ മനുഷ്യൻ ആരാ? ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എ പി ഉസ്താനെ കുറിച്ച് പറയാം. ഇയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തില്ല എന്ന് കണ്ടാൽ അയാള് രാഷ്ട്രീയ രംഗത്തേക്ക് വരാത്തത് കൊണ്ട് നമ്മളെ ഭാഗ്യ. മൂപ്പരം കാലം രാഷ്ട്രീയത്തിൽ കൂടി വന്നിരുന്നെങ്കിൽ പിന്നെ നമ്മളൊക്കെ വേറെ വഴി നോക്കേണ്ടി വരുന്നു എന്ന് ഇരുത്തി പറഞ്ഞതാ ഞാൻ പറഞ്ഞു വന്നത്. അത് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയതാണ്. ഞാൻ എന്തിനു ഇതുവരെ ഇത് പറഞ്ഞു ചോദിച്ചാൽ നമുക്കൊരു രാഷ്ട്രീയമില്ല, എസ് വൈ എസിനൊരു രാഷ്ട്രീയമില്ല, എസ് എസ് എഫിനൊരു രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ രാഷ്ട്രീയത്തിന് സജീവരാകരുത് കേട്ടോ. അതേ സമയത്ത് സുൽത്താനുല്ലമ കൊടക് ജില്ലയിൽ ഒരു ദിവസം പരിപാടിക്ക് വന്നപ്പോ ഒരു കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും എല്ലാം 100% പൂർണന്മാരല്ല. അതേ സമയത്ത് മുസ്ലിം നിങ്ങൾക്ക് പൊതുവായ ഗുണം കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് അത് കണ്ടറിഞ്ഞ് നിങ്ങൾ അവരെ തെരഞ്ഞെടുത്ത് അവരെ വിജയിപ്പിക്കണം കേട്ടോ. അതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്? പടച്ചറമ്പ് നമുക്ക് ആരോഗ്യം തന്നത് ഇവിടെയുള്ള രാഷ്ട്രീയത്തിന് ചെലവഴിക്കാനല്ല, രാഷ്ട്രീയത്തിന് ചിന്താബാത വിളിക്കാനല്ല. പിന്നെയോ നാട്ടിലെ പാവപ്പെട്ട എത്ര വീടുകളുണ്ട് എന്നൊരു സർവേ നടത്തണം. ഞാൻ ഹുണ്ടിയിലെ ചെറുപ്പക്കാരോട് പറയാം, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സംഘടനാ പ്രവർത്തകർ പറഞ്ഞു നമ്മുടെ സാന്ത്വനത്തിന്റെ കീഴിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് നിർമ്മിച്ചിരിക്കണോ എന്ന്. ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളാപ്പ ഇവിടെ വന്നിട്ട് അതിനെ തുറന്നിട്ട് ഉദ്ഘാടനം ചെയ്യും. എനിക്കിത് കേട്ടപ്പോ വലിയ സന്തോഷമായി. അള്ളാഹു അതിനുവേണ്ടി പ്രവർത്തിച്ചവർ അധ്വാനിച്ചവർ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ആരോഗ്യം അതിനാ ചെലവഴിക്കേണ്ടത്. ആ രൂപത്തിൽ നിങ്ങളുടെ ആരോഗ്യം, ഈ മഹല്ല ഏകദേശം 250 വീടുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഒരുപാട് മോമിനീങ്ങളുള്ള നാടാണ് ഈ നാട്. ഈ നാട്ടിൽ എത്ര പാവപ്പെട്ട വീടുകളുണ്ടെന്നൊരു സർവ്വ നടത്തണോ? എന്നിട്ട് എത്ര വീടുകളിലാണ് മഹിളാ സംഘത്തിൽ സ്ത്രീകൾ പോകുന്നത് എന്നും ഒരു സർവ്വ നടത്തണോ? അത് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലായാൽ ഒന്നും കൂടി നല്ലതാ. കാരണം എന്താണ്? ആ സർവേ നടത്തിയിട്ട് സ്ത്രീകളോട് ചോദിക്കണം, എന്തേ നിങ്ങൾ അങ്ങനെ പോകാൻ കാരണോ? ഈ നാട്ടിൽ ഒരുപാട് പ്രവാസികളുണ്ടല്ലോ, നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വളരെ അകമഴിഞ്ഞ് സഹായിച്ച പ്രവാസികളുണ്ട്. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒന്നും കൂടി പറയട്ടെ, ആ പ്രവാസികൾ ഇതിനോട് കൈകോർക്കണോ? എന്നിട്ടതാ കടമുള്ളതിന്റെ പേരിലാണോ മഹിളാ സംഘത്തിൽ ചേർന്നിട്ടുള്ളത്? ചെറുപ്പക്കാരെ, നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമെന്നോണു ആ കടങ്ങളെ തീർത്തു കൊടുക്കാൻ നിങ്ങൾ ഏറ്റെടുക്കണോ? അതുപോലെ തന്നെ വീടില്ലാത്തതിന് വേണ്ടിയാണോ? എന്നാൽ അതിനുള്ള വഴികൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കാണണോ? അതുപോലെ തന്നെ പാവപ്പെട്ട മകളെ പെൺകുട്ടിയെ കെട്ടിച്ചേക്കാൻ ആഭരണത്തിന് വേണ്ടിയാണോ ചേർന്നിട്ടുള്ളത്? അതിന്റെ വഴികൾ നിങ്ങൾ ചെയ്തു കൊടുക്കണോ? ഉമ്മാ, എന്തിനാണ് ഞാനിത് പറയുന്നതെന്നറിയാമോ? സംഘമെന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് പണം കിട്ടുമെന്ന് മാത്രമാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷേ ആ പണത്തിൽ പലിശയുണ്ടല്ലോ. പലിശ എന്ന് പറഞ്ഞാൽ ചെറുതാണോ? ലഅനല്ലാഹു ആക്കില റിബാ. പലിശ തിന്നുന്നവനെ അല്ലാഹു തആല ശപിച്ചിരിക്കുകയാണ്. പലിശ തിന്നുന്നവരുടെ തലയിൽ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങിയിരിക്കുകയാണ്. ചോദിക്കട്ടെ ഉമ്മ, ചോദിക്കട്ടെ പെങ്ങളെ, ആ സംഘങ്ങളിൽ ചേർന്നിട്ട് പലിശയുടെ ഇടപാട് നിങ്ങൾ നടത്തുമ്പോ അല്ലാഹു നിങ്ങളെ ശപിച്ചാൽ പിന്നെ നിങ്ങൾ ബറക്കത്തിലാകുമോ? പിന്നെ നിങ്ങളെ റഹ്മത്തിലാകുമോ? പിന്നെ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ?
അതുകൊണ്ട് അത് അതുപോലെയുള്ള ഒന്നിലും ചേരാൻ പാടില്ല. മരിക്കുന്ന സമയത്ത് നല്ല പുഞ്ചിരിയോടെ മരിച്ചോ. ഈ മാങ്കിട്ടി മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിച്ച മഹതി മാറില്ലയോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാല് മഹതിമാര് സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളുടെ നേതാവിച്ചുകളാ. ആരാണ് നാല് മഹതിമാര്? എണ്ണിക്കോ. ഒന്നാമത്തത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാണ് മറിയം ബീവിയ. രണ്ടാമത്തത് ആരാണെന്ന് അറിയാമോ? ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്ര. നിങ്ങൾ ആരും റളിയല്ലാഹു അൻഹു പറയാത്തത് ഖദീജത്തുൽ കുബ്ര എന്താ? ആ ഉമ്മാന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു പറയെങ്കിലേ സർവ ഭാര്യമാർക്കും മാതൃകയായ മഹദിയാണ് സയ്യിദത്തുന ബീവി ഖദീജ. അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹു വഫാത്തായെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും എപ്പോഴും ഖദീജ ബീവിന്റെ മൗലൂദ് ഇങ്ങനെ പറയും. മൗലൂദ് ഇന്ന് മാത്രല്ല അന്നുള്ളതാ. ഖദീജ ബീവിയുടെ മൗലൂദ് ഇങ്ങനെ പറയും. ബുഖാരി ഇമാം സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണ്. അപ്പൊ മറ്റു ഭാര്യമാരിങ്ങനെ എന്താ എപ്പോഴും ഖദീജ ബീവി എന്നെ എങ്ങനെ എപ്പോഴും ഖദീജ ബീവി എന്നെ എങ്ങനെ എന്താ? അപ്പൊ മുത്തുനബി നിങ്ങൾ പറയും നിങ്ങൾക്ക് അറിയില്ല ഖദീജ ആരാന്നറിയോ? വക്കാനത്ത് ഖദീജത്തു കഥാവക്കഥ, വക്കാനത്ത് ഖദീജത്തു കഥാവക്കഥ, വക്കാനത്ത് ഖദീജത്തു കഥാവക്കഥ. ഖദീജ ബീവി ഇങ്ങനായിരുന്നു, ഖദീജ ബീവി അങ്ങനെയായിരുന്നു. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഭാര്യമാരാകുന്ന നിങ്ങൾ ഭർത്താക്കന്മാരെ കൊണ്ട് എപ്പോഴും നല്ലതേ പറയിപ്പിക്കണം. വീട്ടിലൊന്നുണ്ട് ഞാൻ കുടുങ്ങിപ്പോയിരിക്കുക എന്ന് ഭർത്താക്കന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആദരണീയരായ തങ്ങളാപ്പ നമ്മുടെ സദസ്സിൽ എത്തി എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ വളരെ ആദരവോടെ നമുക്ക് തങ്ങളവരുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അള്ളാഹു തആല കില്ലൂർ തങ്ങൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ സദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. തോല അൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്രു അലൈന ബാബാ ലില്ലാഹി ദാഇ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മുഅ്മിനീങ്ങളെ, ഇനി സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല. ഞാൻ സംഘാടകരോട് പറഞ്ഞു ചുരുങ്ങിയത് ഒരു മണിക്കൂർ തങ്ങൾക്ക് വേണം. അപ്പൊ 9 മണിക്ക് തങ്ങൾ സ്റ്റേജിലെത്തും, കൃത്യം എത്തുകയും ചെയ്തു. ഇൻഷാല്ല 10 മണിയാകുമ്പോഴേക്ക് നമ്മുടെ പരിപാടി നിർത്തേണ്ടതുമുണ്ട്. അതിന്റെ ഇടക്ക് തങ്ങളുടെ സംസാരവും പ്രഭാഷണവും അതുപോലെ തന്നെ അവിടുത്തെ ദുആയും ഒക്കെ ഇവിടെ നടക്കണം. അള്ളാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇൻഷാല്ല അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഇനി ഒരിക്കൽ ആകാം എന്ന് വാക്ക് തരുന്നു. സർവ സ്ത്രീകളും ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നവരാകണം. ഒരുപാട് കാര്യം പറയാണ്ട് ഞാനൊന്നും ഇപ്പൊ സമയമില്ല. പുരുഷന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ നല്ലവണ്ണം സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാണ് നല്ലവർ. സുബ്ഹാനല്ലാഹ്. ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരോട് പിണങ്ങിയിട്ട് എവിടെല്ലാം ബാക്കി വെച്ചിട്ട് അവരവിടെ നിർത്തിയിട്ട് ഇങ്ങനെ വരും. ഭാര്യമാരോട് ചൊടി കാണിക്കുന്നത് വേറെ സ്ഥലത്താണ്, അങ്ങനെ ആകാൻ പാടില്ല. സന്തയിൽ പോയിട്ട്, മാർക്കറ്റിൽ പോയിട്ട് ഭാര്യമാരോട് ചൊടി കാണിക്കുക. കല്യാണ വീട്ടിൽ പോയിട്ട് ഭാര്യമാരെ ചൊടി കാണിക്കുക. ഓന്റെ വീട്ടിൽ വെച്ചിട്ടേ ഭാര്യനോട് ചൊടി കാണിക്കുകയാണെങ്കിൽ തന്നെ കാണിക്കാൻ പാടില്ല. ഇനി സൗന്ദര്യ പിണക്കം വല്ലതും ഉണ്ടെങ്കിൽ തന്നെ സ്വന്തം വീട്ടിലല്ലാതെ പുറത്ത് കാണിക്കാൻ പാടില്ല. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്.
ആ നിലക്ക് നല്ല കുടുംബ ജീവിതം നയിച്ച് തമ്മില് തെറ്റാതെ ജേട്ടൻ അനുജൻ തമ്മില് പിണങ്ങാതെ ഉമ്മമാർ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ പ്രിയം വെച്ച ഭർത്താവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിച്ച് സ്വർഗത്തിലെ മഹതിമാർ നാല് മഹതിമാരാണ് സ്വർഗത്തിലെ സ്ത്രീകളെ ആനയിക്കുന്നത്. ഒന്നാമത്തത് മറിയം ബീവി, രണ്ടാമത്തത് ഖദീജ ബീവി, മൂന്നാമത്തത് ഫാത്തിമ ബീവി, നാലാമത്തത് ഫിറൌനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹുന്ന. ആ വനിതകള് സ്വർഗത്തിൽ വെച്ച് നിങ്ങളെ വീം വെൽക്കം, വാം വെൽക്കം, ഹാർട്ട്ലി വെൽക്കം ചെയ്യുന്ന സമയത്ത് അവരുടെ വെൽക്കം സ്വീകരിച്ച് സ്വർഗത്തിലെത്തുന്ന ഉമ്മമാരാകണേ എന്ന് മാത്രമേ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങള് അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ നമുക്ക് സ്പിരിച്വൽ നേതൃത്വം നൽകുന്നു. ഒരുപാട് ആത്മീയ സദസ്സുകളിൽ നിരസാന്നിധ്യമാണ്, എല്ലാവർക്കും ആവേശമാണ്. അവിടുന്ന് കർണാടകയിലും കേരളത്തിലും നിരവധി ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്നു. ആ സദസ്സുകളുടെ പവറുകളെ മനസ്സിലാക്കാൻ അവിടുന്ന് നേതൃത്വം നൽകുന്ന കില്ലൂർ എന്ന നാട്ടിലെ സ്വലാത്ത്, ആ സ്വലാത്തിന്റെ സദസ്സിൽ ഈ കൊടക് ജില്ലയിൽ നിന്ന് വരെ എത്രയോ ആളുകൾ പോകുന്നുണ്ടല്ലോ. കർണാടക കേരള എന്ന വ്യത്യാസമില്ലാതെ എത്ര ആളുകളാണ് സദസ്സിൽ പോകുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴും തങ്ങളുടെ ആ മജ്‌ലിസിൽ എപ്പോഴും പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാർ